നമസ്കാരം, ഞാൻ സുനിത ദേവദാസ്. ഇന്നത്തെ നമ്മുടെ അതിഥി സ്വാമി സന്ദീപാനന്ദഗിരിയാണ്. ഈ സന്ദീപാനന്ദഗിരിയുടെ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഈ പാർട്ടിയും ഗവൺമെന്റും പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സന്ദീപാനന്ദഗിരിയാണ് ഇത് കത്തിച്ചത്. അദ്ദേഹം പേരെടുക്കാനും പ്രശസ്തി ഉണ്ടാക്കാനും കേരളം അത് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന ഭാഷ്യത്തിലായിരുന്നു പോലീസിൻ്റെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും. സ്വാഭാവികമായിട്ടും പൊതുസമൂഹം ആ മനുഷ്യനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി. ഈ പോലീസ് എത്ര കാലം സമൂഹത്തിൽ ഇറങ്ങി വരാൻ കഴിയാത്ത വിധം സ്വാമിയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വാർത്തകളും റിപ്പോർട്ടുകളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പോലീസിലെ ഒരു RSS സംഘം എത്രത്തോളം ഈ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പോലീസ് റിപ്പോർട്ട്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. സ്വാമിയുടെ തിരുവനന്തപുരത്തെ കുണ്ടമൺകടവിലെ ആശ്രമം സംഘപരിവാറുകാർ കത്തിച്ചത് എങ്ങനെയാണ് കേരള പോലീസ് തന്നെ അട്ടിമറിച്ചത്, ആ കേസിന് എന്ത് സംഭവിച്ചു എന്നതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇത് ചെറുതായി ചെറുതായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ PV അൻവർ MLA ഇന്നലെ പുറത്തുവിട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ DYSP എങ്ങനെയാണ് ഈ കേസ് കേരള പോലീസ് അട്ടിമറിച്ചത് എന്നത് ക്രൈംബ്രാഞ്ച് SPക്ക് ഒരു റിപ്പോർട്ടായി സമർപ്പിച്ചത്. 2023 കൊടുത്തതാണ് May 10. പക്ഷെ ഇന്നലെ അൻവറിലൂടെയാണ് അത് പുറത്തു വരുന്നത്. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ടും അതിൽ നടപടിയൊന്നും ഉണ്ടായതായിട്ട് നമുക്കറിയില്ല. ഒരു പോലീസുകാരുടെ ലിസ്റ്റ് തന്നെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായതൊന്നും നമുക്കറിയില്ല. ചരിത്രത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ രേഖപ്പെടുത്തി തന്നെ പോകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവമായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സ്വാമിയെ വിളിച്ചത്. സ്വാമി, നമസ്കാരം. ഇന്നലെ നമസ്കാരം സുനിത. ആ നമസ്കാരം സ്വാമി. ഇന്നലെ ആ റിപ്പോർട്ട് ഭയങ്കര ഒരു നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഒരു തെളിവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഒരു ഡോക്യുമെന്റൽ എവിഡൻസ് ആയിട്ട് നമ്മളെ മുമ്പിൽ വരികയാണിത്. ഇതുവരെ നമ്മളിങ്ങനെ വെറുതെ പറയും സംഘപരിവാർ വൽക്കരണം ഉണ്ടോ പോലീസില്, എന്താണ് സംഘപരിവാറുകാർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ ഇവർ നടപടി എടുക്കാത്തതെന്ന് നമുക്ക് ഒരു തെളിവില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെറുതെ പറയും. പക്ഷെ ഇന്നലെ അതൊരു തെളിവായിട്ട് നമ്മളെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് സ്വാമിയോട് ചോദിക്കാനുള്ളത്, നമ്മൾ സാധാരണ പ്രതികളാകുന്ന സംശയിക്കുന്ന ആളുകളുടെ ഫോൺ ചോർത്തുകയോ CDR എടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നലെ PV അൻവർ MLA പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, കണ്ണൂരുള്ള കാരായി രാജൻ, തിരുവനന്തപുരത്തെ എല്ലാം CPM നേതാക്കളാണ്, സംഘപരിവാറുകാരാണ് ആശ്രമം കത്തിച്ച IP ബിനു, അതുപോലെ DYFI നേതാവായ സുബിൻ, ബ്രാഞ്ച് സെക്രട്ടറി ദിനേശ് എന്നിവരുടെയൊക്കെ ഫോൺ ചോർത്തി എന്താണ്? സ്വാമിക്ക് ശരിക്കും ഈ മനുഷ്യരായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? റെഗുലർ ആയിട്ട് സ്വാമി ഫോണിൽ സംസാരിക്കുന്ന ആളാണോ IP ബിനുവും കാരായി രാജനും ഒക്കെ? എന്താണ് ഈ ഫോൺ ചോർത്തിയതിന്റെ ഒരു സാങ്കത്യം? അല്ല, അതില് സുനിത, അതില് നമുക്കിതിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ആദ്യം കരുതുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു അന്വേഷണം അത്രയും കൃത്യതയോടുകൂടി കണിശമായിട്ട് ആ ഒരു പ്രോസസ്സിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് എന്നാണ്. അപ്പോ നമ്മുടെ ഫോണിന്റെ CDR എടുത്തിട്ടുണ്ട്, നമ്മളോട് ചോദിക്കുകയൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്, നമ്മുടേത് എടുത്തിട്ടുണ്ട്. അപ്പോ അത് എടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫോണിൽ ബന്ധപ്പെടുന്നവരോടൊക്കെ പോയി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോ നമുക്കറിയില്ല, അത് നമ്മളുടെ ധാരണ എന്താ, ഇത് ഇവര് ഇതിന്റെ ഭാഗമായിട്ട് പോയി ബന്ധപ്പെട്ടവരെയൊക്കെ അല്ലാതെ അറിയാം ഇങ്ങനെ ചോദിക്കുക എന്നുള്ളതാണ്. എന്നാ ഇവര് ചോദിക്കാത്ത ഒരാളുണ്ട്, അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DGP ആണ്, ലോക്നാഥ് ബെഹ്റയാണ്. ബെഹ്റാജിയെ നമ്മൾ ഈ അദ്ദേഹത്തെ DGP ഈ സംഭവം നടന്ന കാരണം, ഇതൊരു ഒരു രാത്രിയാണല്ലോ നടക്കുന്നത്, രാത്രി എന്ന് പറഞ്ഞാൽ പുലർച്ചെയാണല്ലോ. അപ്പോ ഉടനെ തന്നെ നമ്മൾ അദ്ദേഹത്തെ വിളിച്ചു, എന്നിട്ട് ഈ കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അവിടെ എത്തും, കോഴ്സ് എത്തും എന്ന് പറഞ്ഞു. ഒരു 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 രണ്ട് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹം ഉറക്കപ്പിച്ചിലായിരുന്നു തോന്നുന്നുണ്ട്, അറിയില്ല. എന്തായാലും ഫോൺ എടുത്തു. അപ്പോ ഈ ഇവര് പിന്നീട് നമ്മളോട് ചോദിക്കുകയാണ്, എന്തിനാണ് സ്വാമി DGP വിളിച്ചത്? നമ്മൾ ചോദിച്ചു അത് അദ്ദേഹത്തോടനെ നിങ്ങക്ക് ചോദിച്ചൂടെ? അല്ല, അങ്ങനെ ഞങ്ങൾക്ക് ചോദിക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞു ഈ എപ്പോഴാ സംഭവം സ്വാമി ചോദിക്കുന്നത്? എപ്പോഴാ ചോദിക്കുന്നത്? ഇവരോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോ? ആ സ്വാമിയുടെ എപ്പോഴാ ഈ കാര്യം ചോദിക്കുന്നത്? ആദ്യം തന്നെ? ആ ആദ്യമല്ല, കുറെ കഴിഞ്ഞിട്ടാ.
കുറെ കഴിഞ്ഞിട്ടാ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് ജോലി വെച്ചാല് ചെയ്തു. 2018 ഒക്ടോബർ 27 പുലർച്ചെ 2:30 ആശ്രമം കത്തിക്കുന്നത്. അതെ, അപ്പൊ അത് കഴിഞ്ഞ് എത്ര കാലൊക്കെ കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തെ സംഭവം സെക്കൻഡ് ടേമിലാണോ? രണ്ട് ഘട്ടമായിട്ടാണല്ലോ അന്വേഷണം നടന്നത്. ഒന്ന് ആദ്യ ഘട്ട അന്വേഷണം നടന്നു, ഒന്നും നടന്നില്ല. പിന്നീട് ഈ 2022 മാർച്ച് 1 RSS-കാരനായ സംഘപരിവാറുകാരനായ പ്രകാശ് ആത്മഹത്യ ചെയ്യുമ്പോഴാണല്ലോ പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ ആദ്യമാണോ രണ്ടാമതാണോ? എപ്പോഴാ സ്വാമിയുടെ ഇത് ചോദിക്കുന്നത്? ഉള്ളതാ ആദ്യത്തെ അവർ ക്ലാരിഫൈ ചെയ്തതാ. അപ്പൊ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ കോഴ്സിന്റെ ഹെഡ് അല്ലേ, അപ്പൊ സാറിനോട് ഞങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ പാടില്ല. അതെന്താ അത്, അങ്ങനെ അത് നമുക്കൊരു പുതിയ അറിവായിരുന്നു. സാർ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒരു ഫോൺ കോളിൽ നിന്ന് സാറിലേക്ക് ഒരു ഇത് വരുന്നുണ്ട്, അദ്ദേഹം റിപ്പോർട്ട് ചെയ്തോ? കാരണം ആ സമയവും കാര്യങ്ങളും അവർക്കറിയാം, ആ സമയം എത്ര സമയം നീണ്ടു നിന്നിരുന്നു എന്നുള്ളത്. കാരണം ഈ നമുക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഒരു നല്ലൊരു മനുഷ്യ സ്നേഹിയായിട്ടാണ് നമ്മൾ അന്നും ഇന്നും കരുതുന്നത്. നല്ലൊരു വളരെ ഫ്രണ്ട്ലി ആണ്. ആ സ്വാഭാവം ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ഫംഗ്ഷനിലൊക്കെ കണ്ടാൽ അദ്ദേഹം ഗ്രീറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ ഏറ്റവും ഉയർന്ന ആളാണല്ലോ. ഇങ്ങനെ ഒരു സംഭവമല്ലേ നടന്നത്, നമ്മൾ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും നമ്മളെ ഏറ്റവും ഉയർന്ന ഇത് തന്നെയല്ലേ ചോദിക്കുക. ഈ നട്ടപ്പാതിരാത്രിക്ക് മുഖ്യമന്ത്രി ഒന്നും വിളിക്കില്ലല്ലോ, അതിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ അവരൊക്കെ അറിയുന്നുണ്ട്, എല്ലാവരും എല്ലാവരും വന്ന് ഇത് മീഡിയയിൽ ഇത് പറയുമ്പോ മുഖ്യമന്ത്രിയുടെ പേര് ഇങ്ങനെ എടുത്തു പറയും. സുനിത മുഖ്യമന്ത്രി വന്നു, സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും BJP നേതാക്കളും ഒഴിച്ച് ഇന്ന് നമ്മൾ ശരിക്കും ആഭ്യന്തരമന്ത്രി വന്നു എന്നാണ് പറയുന്നത്. ആശ്രമം കത്തിച്ച ദിവസം ആദ്യം എത്തിയവരിൽ ഒരാള് സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി തന്നെയാണ്. അദ്ദേഹം നേരിട്ട് വന്ന് കണ്ട കേസാണ് കേരള പോലീസ് അട്ടിമറിച്ചത്. അതെ അല്ല അതെ അതെ അത് എന്താ പറയാ, അതങ്ങനെ നമ്മുടെ ആ സംഭവം പറയാം. തീർച്ചയായിട്ടും മുൻ ആഭ്യന്തരമന്ത്രി എല്ലാവരും വന്നിരുന്നു. അപ്പോ ഇതിലെന്താ നടന്നത് എന്ന് പറഞ്ഞാല്, അപ്പൊ ഇവരുടെ ഈ അന്വേഷണത്തില് ഇവരിങ്ങനെ ഈ നമ്മളെ ചുറ്റിപ്പറ്റി ഈ RSS പ്രചരിപ്പിക്കുന്ന പ്രചരണത്തിന് അനുസൃതമായിട്ട്, അപ്പൊ നമുക്കൊരു സംശയം, ഇവരുടെ RSS-ന്റെ നുണപ്രചരണം ഇവരെ സ്വാധീനിക്കുന്നുണ്ടോ? എന്താണ് ഇവർ ഇങ്ങനെ, കാരണം നമ്മൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ പ്രോഗ്രസിനെ കുറിച്ചൊന്നും കൃത്യമായി ഇത് കിട്ടുന്നില്ല. നമ്മൾ പറഞ്ഞു ഇതിന് ശാസ്ത്രീയമായ കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ. ഇപ്പത്തെ നമ്മുടെ കേസ് അന്വേഷണം നമുക്കറിയില്ല അതിന്റെ, എന്നാലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള സമീപത്തെ ടവറുകൾ നോക്കുക. അപ്പൊ ഇതൊക്കെ ഇവർ പറയുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞത് BSNL-ന്റെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ഇവരുടെ ഒന്നും ആ ഈ പറഞ്ഞ ആളുകളുടെ ഒന്നും BSNL അല്ല, എയർടെല്ലും അതും ഇതുമൊക്കെയാണ്, അതൊക്കെ കിട്ടാൻ അങ്ങനെ കിട്ടിയിട്ടില്ല, അത് കിട്ടില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവര് അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇവര് നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ച എന്താണെന്നറിയോ, അതൊക്കെ വലിയ കോമഡിയാ സുനിത. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഭയങ്കരമായിട്ട് വിശ്വസിക്കും. നമ്മളോട് പറഞ്ഞത് ഈ സാറ്റലൈറ്റിൽ നിന്ന് ഉള്ള ഒരു മൂവ്മെന്റ് ഉണ്ട്, ഈ ബൈക്കുകൾ അത് ഇതൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, ഇങ്ങനെ ആശ്രമ പരിസരം അവിടെയൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ സംഗതി ശരിയൊക്കെയാണ്. ഇത് അമേരിക്കയിൽ മറ്റേ നിങ്ങളുടെ കാനഡയൊക്കെ ഉപയോഗിക്കുന്ന ഭീകരവാദികളെയൊക്കെ പിടിക്കാനും അങ്ങനെയുള്ള അവരുടെ നുഴഞ്ഞുകയറ്റം സംവിധാനങ്ങളാണ്, മെറ്റൽ എന്തുണ്ടെങ്കിലും അത് ഡിറ്റക്ട് ചെയ്യുന്ന സംവിധാനം, അതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഭയങ്കര ഇതായി, കേരള പോലീസ് അല്ലെങ്കിൽ ഇവർ ഇത്ര ഒരു സാങ്കേതിക വിദ്യയിലേക്കൊക്കെ കടക്കുകയാണോ? അവര് പറഞ്ഞു സ്വാമി ധൈര്യമായിട്ട് പോയിട്ട് വരൂ, കാരണം നമ്മൾ ഇത് കഴിഞ്ഞ ഉടനെ വേൾഡ് പാർലമെന്റ് അഡ്രസ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് വരിക, ടൊറന്റോയിലേക്ക് വരിക കാനഡ, അത് കഴിഞ്ഞ് US, ജർമ്മനി, അങ്ങനെ കുറച്ച് ഒരു 4 മാസത്തിൽ കൂടുതലുള്ള ഒരു പരിപാടി ഓൾറെഡി ഫിക്സ് ചെയ്തതുണ്ട്. അപ്പൊ നമ്മളോട് പറയുന്നത് സ്വാമി അവിടെ ഇരിക്കുമ്പോ തന്നെ ഇവിടെ ആളുകളെ എല്ലെണ്ണത്തിനെയും പിടിക്കുക, അതിന്റെ ഒന്നും ഇതില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. അപ്പോ ഇതൊക്കെ പറഞ്ഞപ്പോ നമ്മൾ ഇത് ഇന്ന് നാളെ കാതോർത്തിരിക്കുക. ഈ സാറ്റലൈറ്റ് മൂവ്മെന്റും കാര്യങ്ങളും ഒക്കെ ഒന്നും ഉണ്ടായിട്ടില്ല, സത്യത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നല്ല, തൊട്ടടുത്ത ആളുകളുടെ, നമ്മൾ സുനിത ഇതിൽ കൃത്യമായ ചില ഇൻഡിക്കേഷൻ കൊടുക്കുന്നുണ്ട്, കൃത്യമായത്. ഇപ്പോ നമുക്കെതി നമ്മ സുനിതയുടെ വീട്ടിൽ തന്നെ ഒരു എന്തെങ്കിലും സംഭവിച്ചാല് നമ്മുടെ ഒരു 6th sense നമുക്ക് ചിലത് ഇങ്ങനെ വെളിപ്പെടുമല്ലോ, ഇന്നെന്ന വഴികളൊക്കെ ഉണ്ട് ഇതിന്. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ സെക്യൂരിറ്റി ജീവനക്കാരനെ നമ്മൾ പറഞ്ഞു വിട്ടതല്ല, ഇവര് സംഘപരിവാർ ഉണ്ടാക്കുന്ന ഒരു നുണയുടെ ഏറ്റവും വലിയൊരു നുണ CCTV കേടുവരുത്തി സെക്യൂരിറ്റിക്കാരനെ പറഞ്ഞു വിട്ടു, നമ്മൾ സെക്യൂരിറ്റിക്കാരനെ പറഞ്ഞു വിട്ടിട്ടില്ല. സെക്യൂരിറ്റിക്കാരൻ
ഇത് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് ചാനലിൽ. അതായത് ഇയാൾ രാത്രി നമ്മൾ ഇവിടെ വന്ന സമയത്ത് കുളിക്കാൻ കയറിയപ്പോ വെള്ളമില്ല അതില്. അപ്പോ നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, മുകളിൽ നിന്ന് നമ്മൾ അദ്ദേഹത്തിനോട് താഴെ കിടക്കുന്ന അദ്ദേഹത്തിനോട് പറയാണ്, ഒന്ന് മോട്ടർ ഓൺ ആക്കൂ, ഇവിടെ വെള്ളമില്ല. അപ്പൊ അയാൾ നമ്മളോട് പറഞ്ഞു, മോട്ടറിന്റെ സ്വിച്ച് ഒന്നും എനിക്കറിയില്ല, ഒരു ദേഷ്യത്തിൽ മൂപ്പരുടെ ഉറക്കം നഷ്ടപ്പെട്ടു. നമ്മള് അയാള് കഴിഞ്ഞ 6 മാസത്തിൽ കൂടുതലായിട്ട് അയാൾ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ഇതുപോലും നിങ്ങൾക്ക് അറിയില്ല, വെറും കിടന്നുറങ്ങലിലാണോ നിങ്ങൾ ഇവിടെ വരുന്നത്? സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോ 2 പ്രാവശ്യം അദ്ദേഹത്തിനോട് നമുക്ക് കുറച്ച് കനത്തിൽ സംസാരിക്കേണ്ടി വന്നിട്ടുള്ളൂ. ഒന്ന് ഇതാണ്, അതിനേക്കാൾ കനത്തിലായിരുന്നു അതിനു മുമ്പ് സംസാരിച്ചത്. അതെന്താന്ന് പറഞ്ഞാൽ, മൂപ്പര് ബീഡി ആ നമ്മുടെ ഈ ഗണപതിയുടെ മുന്നിലും ഇങ്ങനെ ഇരുന്നിട്ട് ബീഡി ആഞ്ഞു വലിച്ചിട്ട് അതിന്റെ കുറ്റി ഇങ്ങനെ അതിന്റെ ഗണപതിക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് കുറ്റി വെച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, ഈ വളരെ ഇതായിട്ടുകൊണ്ട് നമ്മൾ ഷൗട്ട് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞു, ഈ തോന്നിയാസം ഇവിടെ നടക്കൂല, അതുകൊണ്ട് മര്യാദയ്ക്കാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കഴിയാം, ഇവിടെ വന്നു ഒന്നുമില്ല. അയാൾ ഓട്ടോറിക്ഷ അവിടെ നമ്മുടെ ഇതിന്റെ അവിടെ നിർത്തും, എന്നിട്ട് എന്താ കിടന്നുറങ്ങും, രാവിലെ ആകുമ്പോൾ ആശാൻ എണീറ്റ് പോകും. ഇതാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഒരു ചെടി നനയ്ക്കുകയെ ഒരു കാര്യവും ചെയ്യുന്നില്ല. അപ്പൊ ഈ കാര്യം നമ്മൾ ഇദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞപ്പോ പതിവ് പോലെയാണല്ലോ. അപ്പോ അതും പറഞ്ഞ് നമ്മൾ തന്നെ മോട്ടോർ ഓൺ ആക്കി നമ്മൾ കാണിച്ചു കൊടുത്തു, ഇതാണ് ഇതിന്റെ സ്വിച്ച്, ഇത് നിങ്ങൾ ഇടുക, 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് ഇട്ട് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, വെള്ളം എപ്പോഴും ഉണ്ടാവും. പിറ്റേന്ന് തന്നെ നമ്മൾ ഇത് ഓട്ടോമാറ്റിക് ആക്കി ഈ ഒരു പ്രശ്നം കാരണം. അത് വേറെ. അപ്പോ ഇദ്ദേഹം ഈ അത് ആ രാത്രി സംഭവിക്കുന്നു, അത് ഈ മോട്ടോർ സംഭവം രാത്രി. അന്ന് അന്ന് വൈകുന്നേരം ഇദ്ദേഹം വന്നിട്ട് തിരിച്ചു വന്നിട്ട് വൈകുന്നേരമല്ല, ഒരു ആ ഒരു ഉച്ച 4 മണിക്ക് എന്തോ വന്നിട്ട് ഓഫീസിലുള്ളവരോട് പറയാണ്, ഞാൻ ഇനി മുതൽ ജോലിക്ക് വരില്ല. അപ്പൊ നിങ്ങളത് സ്വാമിജിയോട് നേരിട്ട് പറഞ്ഞേക്കും, ഇല്ല അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് അതുവരെയുള്ള ഒരു 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 10-25 ദിവസത്തെ ശമ്പളം വരെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോ ഇതൊന്നും മേടിക്കാതെ ഇയാൾ പോയി കളഞ്ഞു. അന്ന് രാത്രിയാണ് ഇത് സംഭവിക്കുന്നത്. സാധാരണ ഇയാളുടെ ഓട്ടോറിക്ഷ നമ്മുടെ വണ്ടിയോട് ചേർത്ത് ഈ കാർപോർച്ചിൽ തന്നെയാണ് ഇടാറ്. അപ്പൊ ഇയാളോ, അപ്പൊ നമ്മളുടെ സെൻസ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്, ഇയാൾ ഓട്ടോറിക്ഷ ഇയാളെ കുറിച്ച് കൂടുതൽ വേറെ വോട്ട്സ് നമുക്ക് അറിയില്ല. അത് പോലീസിനോട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പറയുന്നത് ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇദ്ദേഹം സ്വാഭാവികമായിട്ടും ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഓട്ടോറിക്ഷയും അതും അവിടെ നിർത്തിയിടലും ഇദ്ദേഹത്തിന് ആരെയൊക്കെ പരിചയമുണ്ട്, ആരോടെങ്കിലുമൊക്കെ ഇദ്ദേഹം വേണമെങ്കിൽ ഇവിടെ സമീപത്തുള്ള ഈ RSSകാരോട് വേണമെങ്കിൽ പറയാം, ഞാൻ അവിടെ ഇനി ജോലിക്ക് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് പോകുന്നു. അപ്പൊ ഇയാളുടെ ഓട്ടോറിക്ഷ അവിടെ ഇല്ല, ഇയാളും ഫ്രണ്ടിൽ കിടക്കുന്നതാണ്, ഇയാളും ഇല്ല. അപ്പോ ഇത് കൃത്യമായി അറിയുന്നു ഒരാൾ, ഈ ചെയ്തവർ എന്നുള്ളത് നമുക്ക് നല്ല ബോധ്യമാണ്. ഇത് അയാളുടെ വണ്ടിന്റെ അയാളുടെ അയാള് ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ അയാൾ കിടക്കുമ്പോ അയാളുടെ നെഞ്ചത്ത് വെക്കേണ്ടി ഒരു റീത്ത്, അല്ലാതെ അങ്ങോട്ടേക്ക് കിടക്കാൻ പറ്റില്ല. അപ്പൊ അത് സംഭവം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇദ്ദേഹത്തിന് ഇദ്ദേഹം ആർക്കോ വിവരം നൽകി, ഇദ്ദേഹം ഈ കൃത്യത്തിൽ പങ്കെടുത്തു എന്ന് നമ്മൾ പറയില്ല, ഒരിക്കലും പറയില്ല. കാരണം അദ്ദേഹത്തിന് ഈ വാഹനം കത്തിക്കാനുള്ള, റീത്ത് വെക്കാനുള്ള, ഈ ഷിബൂന്ന് എഴുതാനുള്ള അത്തരം ദേഷ്യമോ കാര്യങ്ങളോ അദ്ദേഹത്തിന് നമ്മളോട് ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹം ഒരു ഇതിലെ ഒരു ലിങ്കാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇത് അന്വേഷിച്ചാൽ ഒന്ന് അതാണ്, രണ്ടാമത്തത് ഈ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഈ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ് ഇവിടെ ചുറ്റുവട്ടത്തുള്ള ടാർ വീപ്പുകളിൽ മുഴുവൻ എഴുതി വെച്ചിട്ടുള്ളത്. അത് പോലീസ് തന്നെ നിർദ്ദേശം കൊടുത്തിട്ടാണ് ഇവന്മാരെ എല്ലാം എണ്ണം മാറ്റിക്കളഞ്ഞു, ആ ടാർ വീപ്പയിൽ ഒട്ടിച്ചിട്ടിട്ടുള്ള എല്ലാ സംഗതി. സാധാരണഗതിയിൽ പോലീസ് അത് ചെയ്യില്ലല്ലോ, പോലീസല്ലേ അതൊക്കെ കളക്ട് ചെയ്യുക, എവിഡൻസ് കളക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം പോലീസിന്റെ അല്ലേ, അതൊന്നും പോലീസ് ചെയ്തിട്ടില്ല. അപ്പോ അപ്പൊ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ അവരുടെ അതിന്റെ ആവശ്യം, അതൊക്കെ എല്ലാം സ്വാമി അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, അതൊക്കെ ഞങ്ങൾക്ക് വിട്ടുവന്നേക്കും, അതൊക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റാണ്, സ്വാമിയുടെ ഡിപ്പാർട്ട്മെന്റ് ആധ്യാത്മികതയാണ്, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ അവരെ അവിശ്വസിക്കുന്നില്ല ഒരിക്കലും. അപ്പോ ഇത് പിന്നീടുള്ള ക്രൈം ബ്രാഞ്ചിന്റെ അവസാനത്തെ ടീമിന്റെ ഇതിലാണ് അന്വേഷണം വരുന്നത്. ഇദ്ദേഹത്തിന്റെ മകൻ ഒരു RSSകാരനാണ്, ഇദ്ദേഹത്തിന് ഇതിന് നേരെ, കാരണം ഇതിൽ തെളിവില്ലാത്ത കുറെ കാര്യം. ഇപ്പൊ അദ്ദേഹം സംസാരിക്കുന്നു ഒരാളോട്, അയാൾ എങ്ങനെയാ സ്വാമി വന്നത് അവിടെ, എങ്ങനെയാ സെക്യൂരിറ്റി ആയിട്ട് വരുന്നത് ഈ മനുഷ്യൻ? അയാള് സെക്യൂരിറ്റി ആയിട്ട് എത്തിപ്പെട്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ
നമുക്ക് ഓർമ്മ തന്നെ ഇല്ല. നമ്മൾ അങ്ങനെ ഒരാളെയും വേറെ ബോട്ട്സ് ചൂഴ്ന്ന് പരിശോധിക്കുന്ന ഒരാളല്ല. ഇപ്പൊ നമ്മുടെ ഇവിടെ ജോലി ഈ എന്താ പറയാ, അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കുന്നവരൊക്കെ ഉണ്ട്. അവരൊന്നും ആർക്ക് വോട്ട് ചെയ്യുന്നു, ഇവരുടെ രാഷ്ട്രീയം എന്താണ്, ഇവരുടെ മതം എന്താ, ഇതൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല. നമ്മുടെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നടക്കുക, അത് അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ പോവാറില്ല. അപ്പൊ ഇദ്ദേഹത്തിനെ ആരോ പരിചയപ്പെടുത്തി തന്നതാണ്. അപ്പോ അതൊന്ന്. രണ്ടാമത്തത്, ഈ സംഭവം നടക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പാണ് മാർച്ച് നടത്തിയിട്ടുള്ളത് RSSകാർ ആശ്രമത്തിലേക്ക്. ഈ 2018 ഒക്ടോബർ 21 ആ മാർച്ച് നടത്തുമ്പോ അന്ന് നമ്മളിവിടെ സ്ഥലത്തില്ല. നമ്മൾ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ അവര് ഫുൾ ഫോഴ്സ് വന്നിട്ട് പോലീസാണ് അതിനെ ആശ്രമത്തിന്റെ പരിസരത്തേക്ക് വരാതെ അവിടെ വെച്ച് തടഞ്ഞത്, തടഞ്ഞ് അവരെ പറഞ്ഞു വിട്ടത്. അപ്പൊ അന്ന് അവര് വീഡിയോ ഫുട്ടേജ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിനെക്കുറിച്ച് അത് ഇവർക്ക് അന്വേഷണ ഇവർക്ക് കൈമാറലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായതായിട്ട് നമുക്കറിവില്ല. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ആള് ഈ സംഭവം നടന്നപ്പോ തന്നെ പറഞ്ഞു ഇത് സ്വാമിയുടെ വണ്ടി കത്തിക്കുമെന്ന് അവർ ബലമായിട്ട് പറയുന്നുണ്ട്, വന്ന് പരസ്യമായിട്ട് ഇത് ചെയ്യുന്നു. സുനിത മനസ്സിലാക്കണം, സുനിത ആശ്രമം കണ്ടിട്ടുള്ളതാണല്ലോ, നല്ലൊരു കോമ്പൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ കാർ പോർച്ചിനകത്ത് കിടക്കുന്ന വാഹനം അതുപോലെ സ്കൂളിന്റെ വാഹനം എല്ലാം അവിടുന്ന് മാറ്റണമെന്ന് പോലീസ് നിർദ്ദേശിക്കുകയാണ്. അതെന്തിനാ? അതെന്തിനാണ്? എന്നിട്ട് ഈ വാഹനം നമ്മൾ കൊണ്ടുപോയിട്ട്, നമ്മളല്ല കൊണ്ടുപോകുന്നത്, ഇവിടുത്തെ സ്റ്റാഫ് കൊണ്ടുപോയി നമ്മുടെ ട്രസ്റ്റിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഇടുക, നമ്മുടെ ഈ കത്തിച്ച കാറ്. എന്നിട്ട് നമ്മൾ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയി എടുത്തു കൊണ്ടുവരുന്ന കൊണ്ടുവന്ന് പിറ്റേന്നാണ് ഇത് സംഭവിക്കുന്നതും. അപ്പൊ വണ്ടി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഇവര് എന്നത് പരസ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അന്നത്തെ അതിൽ ഉൾപ്പെട്ട പ്രതികളെ കൃത്യമായി വിളിച്ച് ചോദ്യം ചെയ്യുക എന്നൊരു നടപടി പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആദ്യം മുതലേ ആ ഈ RSSകാർക്ക് ഒരു തരത്തിലുള്ള, അപ്പോ നമ്മൾ അറിഞ്ഞത് എന്താന്ന് പറഞ്ഞാല്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രമസമാധാനം ഞങ്ങൾ തകർക്കുന്ന് അവർ ഭീഷണി മുഴക്കിയിട്ടുണ്ട് അത്ര. അപ്പൊ ആ ഭീഷണിക്ക് പോലീസ് മുട്ടുമടക്കിയോ എന്തോ നമുക്കറിയില്ല. എന്തായാലും ആ ആളുകളെ ഒന്നും ആ രഹസ്യമായിട്ടെങ്കിലും അവരോട് പ്രത്യക്ഷ ആയിട്ടല്ലെങ്കിലും അത് ചെയ്യണ്ടേ. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ നമ്മളൊരു ഓഫർ വെച്ചു സുനിത. നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഇത് പുഷ്പം പോലെ കണ്ടെത്താൻ പറ്റും, കാരണം നിങ്ങളിലും ഉണ്ടല്ലോ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ, പോലീസാണെന്ന് അറിയാത്ത വിധത്തിലുള്ള ഒരു ആളെ കണ്ടു കഴിഞ്ഞാൽ പോലീസിന്റെ ഒരു ലക്ഷണവും ഇല്ലാത്ത ഒരാളെ ഈ നിങ്ങൾ ഒരു ഇവിടെ അടുത്ത് തന്നെ ഒരു വാടക വീട്ടില് ഒരു 6 മാസത്തെ വാടക നമ്മൾ കൊടുത്തോളാം, നമ്മളൊന്നും അറിയണ്ട, നമ്മൾ കൊടുത്തോളാം, അയാളെ അവിടെ താമസിപ്പിച്ച് ഇങ്ങനെ ഇവരുടെയൊക്കെ ഇടയിൽ ഇരുന്ന് കുറ്റിപ്പീടിയും വലിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സാധനം കൃത്യമായി കിട്ടും. അപ്പൊ അവര് നമ്മളോട് പറഞ്ഞ എന്താണെന്നറിയോ, ഒരാളെ കാണിച്ചു തന്നിട്ട്, ഒരു പോലീസിനെ കാണിച്ചു തന്നിട്ട്, ഇയാള് ഭയങ്കര ഭക്തനാണ്, ഇയാള് അമ്പലത്തില് പോകുന്ന ആളാണ്, ഇയാള് ഇതെല്ലാം കണ്ടുപിടിക്കുന്നു. പിന്നീടാണ് നമ്മൾ അറിയുന്നത് മൂപ്പര് മൂത്ത സംഖ്യയാണ്. സത്യമാണോ സുനിത? കാരണം ഇവരൊക്കെ എന്ത് സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? സംഖ്യ എന്നുള്ള അഭിനയിക്കാൻ, സ്വാമി പറഞ്ഞത് അഭിനയിക്കാനാണ്, അവര് ഒറിജിനൽ ആളെ തന്നെ ഇറക്കി. അല്ല, അത് മൂപ്പര് ഇതിലുണ്ട്. എന്നിട്ട് നമ്മളോട് വന്നിട്ട് ചോദിക്കുകയാണ് ഇവിടെ എന്താണ് ഭജനയൊന്നും നടക്കാത്തത്, ഇവിടെ എന്താണ്? നമ്മൾ പറഞ്ഞു നോക്കൂ, നമ്മൾ അതായത് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ സംസാരിച്ചു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലമല്ല ഇത്. അങ്ങോട്ട് വേറെ ആരോടോ പറഞ്ഞിരിക്കുകയാണ് അന്വേഷണത്തിൽ സ്വാമി സഹകരിക്കുന്നില്ല, ഇങ്ങനത്തെ വേണ്ടാധീനങ്ങളാ ചോദിക്കുന്നത്. ഈ കാര്യം മര്യാദയ്ക്ക് അന്വേഷിക്കാതെ അദ്ദേഹം നമ്മളെ അടുത്തുനിന്ന് എന്തെങ്കിലും, നമ്മുടെ ഇവിടെ എന്ത് വിളക്ക് എത്തിക്കുന്നില്ലേ, ഇവിടെ എന്ത് ഭജന ഇല്ലേ? നമ്മൾ പറഞ്ഞു നമ്മള് ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു വിളക്ക് തെളിയിക്കുന്ന പരിപാടിയാ നമ്മുടേത്, അല്ലാതെ നിറയെ വിളക്ക് വെച്ച് പുകയുണ്ടാക്കി ബഹളം ഉണ്ടാക്കുന്നതല്ല നമ്മുടെ പരിപാടി. നമ്മളിവിടെ ജ്ഞാനമാണ്, ജ്ഞാനത്തെയാണ് ഗീതയില്
ജ്ഞാനാഗ്നി എന്ന് പറഞ്ഞത്. ഈ ജ്ഞാനാഗ്നി ജനങ്ങൾക്ക് കൊളുത്തി കൊടുക്കലാണ് നമ്മുടെ പരിപാടി. മറ്റേ കർപ്പൂരവും മണിയടിയും ബഹളവും അല്ല. ഇത് അങ്ങനെ ഒരു ആശ്രമമല്ല. ഇതിന്റെ പേര് തന്നെ സ്കൂൾ ഓഫ് ഭഗവത്ഗീത എന്നാണ്. നമ്മുടെ വേദമാണ് പ്രതിഷ്ഠിച്ചത്. നിങ്ങൾക്ക് ലൈബ്രറി പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു. മൂപ്പര് പറയാണ്, ഞാൻ ചിന്മയാൻ സ്വാമികളുടെ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ട്, സമാധാനം. അപ്പൊ ആ വിദ്വാൻ അങ്ങനത്തെ ഒരാള്. പിന്നെ ഇതില് കേസിൽ ഈ പറഞ്ഞ എന്താ ഒരാൾക്കെതിരെ ഇത് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അയാളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയെ കുറിച്ച്. അദ്ദേഹം ഉണ്ടല്ലോ, നമ്മളെ ഈ കോവിഡ് സമയത്ത് നമ്മളൊരു സ്പെഷ്യൽ പാസ് എടുത്ത കമ്മീഷണർ ഒരാളെ, വി എസ് ദിനരാജനെ പറ്റിയാന്ന് തോന്നുന്നു അല്ലേ? ഈ ദിനരാജ് എന്താ പറയാ, ഈ നമ്മൾ കോവിഡ് സമയത്ത് എറണാകുളത്ത് നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ സ്റ്റക്കായിപ്പോയി. ഇതൊക്കെ പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ലേ. അപ്പോ സ്പെഷ്യൽ പാസ് മേടിച്ചിട്ട് നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നുണ്ട്. ഈ ഗ്യാപ്പിൽ നമുക്കൊരു സൗകര്യം കൂടെ ആയി. അന്ന് വാഹനങ്ങൾക്ക് പാസ്സൊക്കെ വേണം ഇങ്ങനെ മുന്നോട്ട് പോകാൻ. അപ്പൊ ഈ പാസ് മേടിച്ച് നമ്മൾ പോകുമ്പോൾ പാസ് പലയിടത്തുനിന്നും ഇവർ ചെക്ക് ചെയ്യുന്നു ഉണ്ടായിരുന്നു. അപ്പോ ഈ ഇദ്ദേഹം നമ്മളെ കണ്ടിട്ട് അവിടുന്ന് മാറിക്കളഞ്ഞു. അത് തന്നെ നമുക്ക് സംശയം ഉണ്ടാക്കി. സാധാരണഗതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വേണമെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരാലോ. ആ അല്ല, എന്താ മനസ്സിലായില്ല, എവിടുന്ന് മാറിക്കളഞ്ഞു എനിക്ക് മനസ്സിലായില്ല. മൂപ്പര് ഈ ഒരു ചെക്ക് ഒരു ഇതിലുണ്ട്, ചെക്ക് പോസ്റ്റ് പോലെ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഒരു ബോർഡറിലാണ്. അപ്പൊ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ അന്ന് ഈ വണ്ടി കത്തിപ്പോയതിന് ശേഷം ഒരു താറാണ് വണ്ടി എടുത്തത്. അപ്പൊ ആ താറിലാണ് പോകുന്നത്. അപ്പോ ഇദ്ദേഹത്തിന് അറിയാം നമ്മളെ പലവട്ടം അവിടെ വരികയും കാര്യം. അപ്പൊ ഇദ്ദേഹം ദൂരെ നിന്ന് തന്നെ നമ്മളെ കണ്ടപ്പോ തന്നെ നമ്മൾ നേർക്ക് നേർ ഒരു 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 എന്താ പറയാ, ഒരു മിന്നായം പോലെ നേർക്ക് കാണുകയാണ്. അപ്പൊ ഒരാള് മറയുമ്പോ തന്നെ നമുക്കറിയാലോ നമ്മളെ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് ഇതാവുന്നത്. അങ്ങനെ ഒരു പതുക്കെ അങ്ങോട്ട് അങ്ങോട്ട് മാറിയിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ തന്നെ അടുത്ത ബന്ധമുള്ള റിലേഷനിൽ പെട്ട ഒരാള് നമ്മളോട് പറഞ്ഞു, സ്വാമി ഇദ്ദേഹമൊക്കെ കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തൂല, ഇദ്ദേഹം മൂത്ത സംഖ്യയാണ് എന്ന്. അത് വേറൊരാൾ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. ആ മൂത്ത സംഖ്യയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ദിനരാജന്റെ അവസ്ഥ അതാണ്. അപ്പൊ ഇതിൽ അങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു വന്നത്, ഇത് കഴിഞ്ഞിട്ട് ഇവരിത് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു രൂപം പിടികിട്ടി. ഇവരുടെ ഇത് എവിടെ എത്തില്ല, സാറ്റലൈറ്റും ഇല്ല, കയ്യെഴുത്ത് പരിശോധന നടക്കുന്നില്ല, ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഇവരന്വേഷണം നടത്തുന്നില്ല. ഇതില് ഉന്നതമായ ഈ പറഞ്ഞ എന്തൊക്കെയോ ഇവർക്ക് കേന്ദ്ര ഇടപെടലോ എന്തൊക്കെയോ ഭീഷണികളും അതും ഇതും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് ഈ കാര്യം ബോധ്യപ്പെടുത്തുകയാണ്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ പോയിട്ട് കാണുന്നു. ഈ കാര്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തൊട്ടടുത്ത് ഇരുന്നിരുന്നു. അപ്പോ നമ്മൾ കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് സർ ഇതിന്റെ അവസ്ഥകൾ. അപ്പൊ ഇദ്ദേഹം ഇതെല്ലാം കേട്ടു, എന്നിട്ട് നമുക്കിതിന്റെ അന്വേഷണം മാറ്റാം എന്നുള്ള ഒരു ഇതിലേക്കാണ് ഈ അന്വേഷണത്തിന് മാറ്റുന്നത്. അപ്പൊ മാത്രമല്ല, ഇത് പിന്നെ ആള് നല്ല കട്ടക്കാണ് ഇതിൽ പോലീസിനൊപ്പം നിന്നത്. അപ്പൊ ആള് കൊടുത്ത നിർദ്ദേശം, പി ശശി സദാനന്ദൻ സാറിന് കൊടുത്ത നിർദ്ദേശം, അന്നത്തെ അന്വേഷണത്തിലെ മെയിൻ ചുമതലയുള്ള ആള് സദാനന്ദൻ സാറിന് കൊടുത്തിട്ടുള്ളത്, ഇതിന്റെ നിജസ്ഥിതി കേരള സമൂഹത്തിന് ബോധ്യപ്പെടുത്തണം. ആ ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. അതിൽ എന്തു വന്നാലും ഒരു മാറ്റം ഉണ്ടാവരുത്, ഇതൊരു ഇത് അങ്ങനത്തെ ഒരു കാര്യമാണ് എന്നുള്ളത്. അങ്ങനെയാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത്. അപ്പൊ ഇദ്ദേഹം ആദ്യം തന്നെ പറയുന്നത്, ഇതില് നമ്മളെടുത്ത് വന്ന് ചോദിക്കുന്നത്, നമ്മളോട് പറയുന്നത്, നമ്മളോട് അദ്ദേഹമാണ് കൃത്യമായി പറയുന്നത്, സ്വാമിയാണ് ഇത് ചെയ്തത് എന്നുള്ള ഒരു ഒരു ഇത് ഒരു എന്താ പറയാ ഒരു പിക്ചർ ഉണ്ട് ഇതിൽ. നമ്മൾ ചോദിച്ചു, പോലീസിനുണ്ടോ അത്? അല്ല, അത് എന്താണ് അത്? അപ്പൊ നമ്മൾ ചോദിച്ചു, ശരി, വാദത്തിന് വേണ്ടി നമ്മൾ അംഗീകരിക്കണോ? എന്താണ് അതിന്റെ മോട്ടീവ്? എന്താണ് നമ്മളിത് ചെയ്യണമെങ്കിൽ എന്താണ് അതിന്റെ മോട്ടീവ്? എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് തന്നെയാണ് എന്റെ ചോദ്യം.
എനിക്ക് ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള പലരും ഞാൻ ചോദിച്ചിട്ടുള്ളത് അതിന്റെ മോട്ടീവ് എന്താണ്, എന്താണ് അദ്ദേഹത്തിന്, അദ്ദേഹം ഫേമസ് ആണെങ്കിൽ അദ്ദേഹം ഓൾറെഡി ഫേമസ് ആണ്, ഇത് ചെയ്തിട്ട് ഫേമസ് ആവേണ്ട കാര്യമില്ലല്ലോ, പിന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യണം. അപ്പൊ അത് അതായിരുന്നു അദ്ദേഹത്തിന് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, അദ്ദേഹത്തിന് ഒരു ചാലഞ്ചിങ് ആയിരുന്നു ഈ കേസിനെ എങ്ങനെയാ, ഇത് എങ്ങനെയാണ് ഇത് കണ്ടെത്തേണ്ടത്. ഒരു അങ്ങനെയുള്ള കാര്യം ആഡ് ചെയ്യട്ടെ, സ്വാമി സമൂഹത്തിൽ വളരെയേറെ അപമാനിക്കപ്പെട്ട ഒരു കാലാണ് ഈ സാശ്രമം കത്തിച്ചതിന് ശേഷമുള്ള ഒരു കാലം. അപ്പൊ ഞാനിത് കൃത്യമായി ഫോളോ ചെയ്യാത്തവർക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ ശബരിമലയുടെ സ്ത്രീ പ്രവേശന വിധി വരുന്നത് 2018 സെപ്റ്റംബർ 28-നാണ്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കഴിയുമ്പോഴാണ് ഈ ഒക്ടോബർ 27 ആശ്രമം കത്തിക്കുന്നത്. അതിന്റെ ശേഷം നമ്മൾ കേട്ട ഏറ്റവും വലിയ സ്വാമി ആ സമയത്ത് വളരെ കൃത്യമായിട്ട് ഈ വിശ്വാസവും രാഷ്ട്രീയവും കൂടി കൂടിക്കൊഴഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇവർക്ക് സ്വാമിയോടൊരു ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ആശ്രമം കത്തിച്ച ശേഷം ഉണ്ടായ ഏറ്റവും വലിയ നറേറ്റീവ്, സ്വാമി ഇൻഷുറൻസ് തട്ടാൻ വേണ്ടിയിട്ട് ഈ സ്വാമി തന്നെ ആശ്രമം കത്തിച്ചു, ഇതുപോലെ സെക്യൂരിറ്റീനെ പറഞ്ഞുവിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ, ആ രീതിയിലാണ് ഇതിന്റെ വ്യാപകമായ പ്രചാരണം പോയത്. പിന്നെ അതിന് ശേഷമാണ് ഈ ഷിബു, പി കെ ഷിബുവിന് ആദരാഞ്ജലി എന്ന് പറഞ്ഞിട്ട് ഇവർ റീത്ത് വെക്കുകയും ആ റീത്ത് കാണാതായി എന്നുള്ള ഇപ്പോഴത്തെ റിപ്പോർട്ടുള്ള പോലീസിന്റെ തൊണ്ടി മുതലേ. അപ്പൊ ഷിബു എന്നുള്ള പേര് അവർ പ്രചരിപ്പിക്കുന്ന എല്ലാ തരത്തിലും സ്വാമിനെ അതിനീചമായ രീതിയിൽ ഭയങ്കരമായിട്ട് അപമാനിക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ആ സമയത്ത് വളരെ ആക്റ്റീവായിരുന്നു സ്വാമിനെ എന്ന് മഷി ഇട്ട് നോക്കിയാൽ പോലും ഒരു രംഗത്ത് കാണാൻ ഇല്ല. സത്യത്തിൽ വിഷമമുണ്ട് ആ കാര്യത്തില്. ഇത് ഇതിന്റെ അപമാനം കൊണ്ടാണോ അതോ മടുത്തിട്ടാണോ എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. എന്തായാലും സ്വാമീനെ എവിടെയും കാണാനില്ലാത്ത അവസ്ഥയായിട്ടുണ്ട്. അപ്പോ ഈ ഇൻഷുറൻസ് തട്ടാൻ വേണ്ടിയാണ് സ്വാമി ഇത് ചെയ്തതെന്ന് പറയുന്ന ഒരു നറേറ്റീവ് സ്വാമി കേട്ടിട്ടില്ലേ? അല്ല, ഇവർക്ക് ഈ 10 വയസ്സുകാരുടെ ബുദ്ധി ഇല്ല സംഘപരിവാറിനെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവർ ഈ കഥ പറയുന്ന ഇവരുടെ ആളുകളാണ് ഇത് വിശ്വസിക്കുക. നമ്മുടെ ഒരു എന്താ പറയാ, ഈ ചിലപ്പോ ചില ആളുകൾക്ക് പാവങ്ങൾക്ക് അറിയാത്ത ഇവരുടെ കുറച്ച് ആളുകൾ ഉണ്ടാവും, ഇവർ പറയുന്നത് വിശ്വസിക്കുന്ന ആളുകൾ. കാരണം 2000-ന്റെ നോട്ടിൽ ചിപ്പ് ഉണ്ട് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുള്ളത് പോലെ ഇതിൽ കുറച്ച് ആൾക്കാരുണ്ട്. സുനിത, ഇപ്പോ നമ്മുടെ ഇവര് കത്തിച്ച കാറ് ഹോണ്ട CRV ആയിരുന്നു, പുതിയ കാറാണ്. അപ്പൊ ഈ ഹോണ്ട CRV കാറിന് അന്ന് അത് ഓൺ റോഡ് വരുന്നത് 28-30 ലക്ഷത്തിന്റെ അടുത്ത് വരെ വരുന്നുണ്ട്. സുനിത ഒരു 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 വർഷം ആ ഈ വാഹനം ഓടിച്ച് ഇതൊരു എന്താ പറയാ കത്തിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സുനിതയ്ക്ക് ഇതില് ഈ പറഞ്ഞ എമൗണ്ട് കിട്ടുന്നതാണോ കരുതുന്നത്? അങ്ങനെ കരുതേ വേണ്ട. അതിനെ അവര് തരുന്നത് വളരെ അതിന്റെ പകുതിയുടെ പകുതിയായിരിക്കും, വളരെ തുച്ഛമായ ഒരു എമൗണ്ടാ. വാഹനം നമ്മൾ ഏത് വാഹനം, ഏത് റോൾസ് റോയ്സ് മേടിച്ചു കഴിഞ്ഞിട്ട് ടോട്ടൽ ലോസിലേക്ക് പോകുമ്പോഴും നമുക്ക് ഭീമമായ നഷ്ടമാണ്. എന്താണ് നമ്മൾ കൊടുത്ത ടാക്സ്, ഇതൊന്നും ഇൻഷുറൻസ് കിട്ടുന്നതല്ല. അപ്പൊ വാഹനം അങ്ങനെ എന്തെങ്കിലും ഇൻഷുറൻസ് തട്ടിപ്പ് മറ്റു പല ഇവര് പല തട്ടിപ്പുകൾ നടത്തുന്ന ഇവർക്ക് അറിയുമായിരിക്കാം, പക്ഷെ വാഹനത്തിന്റെ മുകളിൽ ഇങ്ങനെ നടത്താൻ പറ്റുമോ? അപ്പൊ പഴയ ഒരു വണ്ടി മേടിച്ചു അത് ഇൻഷുർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു 10 ലക്ഷത്തിന്റെ വണ്ടി മേടിച്ചിട്ട് 50 ലക്ഷത്തിന് ഇൻഷുർ ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ആ വണ്ടിയുടെ ഇയർ എന്ന് മാനുഫാക്ചർ ചെയ്തു, അതിനനുസരിച്ച് അതിൽ എന്ത് എക്സ്ട്രാ ഫിറ്റിങ്സ്, നമ്മൾ സ്വർണത്തിന്റെ ഡോറ് വെച്ചാലും അതിനൊന്നും ഇൻഷുറൻസ് കിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാമാന്യ ബുദ്ധി ഇല്ലാത്തവരെ, ഇവരുടെ അണികൾ എന്ന് പറഞ്ഞാൽ ബുദ്ധി തീരെ ഇല്ലാത്തവരാണല്ലോ, അവർക്ക് വേണ്ടി ഇവരുണ്ടാക്കുന്ന കഥകളാണ്. അപ്പൊ ആ കഥകൾ വിശ്വസിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ സ്വാമിക്ക് ഈ വാഹനം വണ്ടിക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് കിട്ടിയോ ഇത്രയും കാലത്തിനിടയ്ക്ക്? ഇൻഷുറൻസ് കിട്ടിയിട്ടുള്ളൂ, അത് വലിയ നഷ്ടമാണ്. കമ്പനി റീപ്ലേസ് ചെയ്ത് ഇപ്പൊ നമ്മൾ ഒരു വണ്ടി അങ്ങോട്ട് കൊടുത്ത് പുതിയ വണ്ടി എടുക്കുമ്പോ കമ്പനി ഒരു വില ഇടുമല്ലോ, ആ വില പോലും കിട്ടിയിട്ടില്ല ഇൻഷുറൻസില്. നമുക്ക് കിട്ടിയിട്ടുള്ള അതിന് 8 ലക്ഷം രൂപയുടെ അടുത്താണ്, ഒന്ന് ആലോചിച്ച് നോക്കണം. 30 ലക്ഷത്തിന്റെ വണ്ടിക്ക് 8 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് കിട്ടിയത്. അല്ലെങ്കിൽ ഏത് പിന്നെ പറയാണ്, ഇൻഷുറൻസ് ഇല്ലാത്ത കാറ് കത്തിക്കാതെ വേറെ കാറ് കത്തിച്ചു, അങ്ങനെ നമുക്ക് ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടിയൊന്നും ഇല്ല. ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി പുറത്ത് റോട്ടിൽ ഓടും, അത് വലിയ റിസ്ക് അല്ലേ? അത് പ്രത്യേകിച്ച് കുട്ടികളുടെ ബസ്സാണത്, കുട്ടികളുടെ ബസ് ഇൻഷുറൻസ് ഇല്ലാതെ പോവാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇതെല്ലാം നുണപ്രചരണങ്ങൾ ഇവരെ നടത്തിയിട്ടുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും പറയുക എന്നുള്ളത് നിർത്തിയിട്ട്, സുനിതയ്ക്ക് അറിയാലോ, അതായത് ഈ ഗണപതി വിഷയത്തില് നമ്മള് സോഷ്യൽ ഇതില് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോ ഗണപതിയുടെ സത്യസന്ധമായ ഒരു കാര്യമാണ്, പാർവതി കുളിക്കാൻ വേണ്ടി ഗണപതിയെ നിർത്തിയതാണ്. നമ്മുടെ ഉണ്ടായ ഒരു സംഭവമാണ് സുനിത, അതായത്
കോട്ടയത്ത് നമ്മൾ ഇരിക്കുമ്പം NSS സ്കൂളിൽ നമ്മൾ കുട്ടികളെ അഡ്രസ് ചെയ്യാൻ പോയ സമയത്ത് ഈ കഥ സന്ദർഭവശാൽ ഒരു ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഒരു കുട്ടി നമ്മളോട് ചോദിച്ചതാണ്, ഈ കളിമണ്ണ് കൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കുന്നിട്ട് അതിന് ജീവൻ കൊടുക്കുന്ന പാർവതിക്ക് ബാത്റൂമിന് ഒരു കുറ്റിയും കൊളുത്ത് ഉണ്ടാക്കാൻ പറ്റിയില്ലേ എന്ന്. അതൊരു ഒരു സ്വാഭാവികമായിട്ട് സയന്റിഫിക് ആയിട്ട് വളരുന്ന കുട്ടികളല്ലേ, അവര് അതൊരു ഈശ്വര നിന്ദയായിട്ടോ അങ്ങനെയല്ല നമ്മൾ കാണണ്ട. കുട്ടിയുടെ ജിജ്ഞാസ, അവന്റെ ചോദ്യം. അപ്പൊ NSS ആയിരുന്നല്ലോ അതിന് വലിയ അന്ന് എന്താ പറയാ മുന്നിൽ നിന്നത്. അപ്പൊ നമ്മൾ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഇങ്ങനെ ഒരു സംഭവം, അത് വൈറലായ ഒരു പോസ്റ്റ് ആയിരുന്നു. അതിനുണ്ടല്ലോ സുനിത, ഇന്ത്യയിലെ ഒരുമാതിരിപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ കേസ് നമുക്കെതിരായിട്ട്. സുനിതയ്ക്ക് ഓർമ്മയുണ്ടാവും, സുനിത എന്നിട്ട് നമ്മളോട് പറഞ്ഞു സൂക്ഷിക്കണമെന്ന്. അപ്പൊ പല എയർപോർട്ടുകളിലും ഇറങ്ങാൻ എന്താ ഇറങ്ങിയാൽ പിടിക്കുന്നുള്ള ഒരവസ്ഥ. ഇങ്ങനെ ഇവര് ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർക്കെതിരെ ആരെങ്കിലും ഒക്കെ സംസാരിക്കുകയും, എതിരെ എന്നല്ല നിജസ്ഥിതി സത്യം ജനങ്ങളെ ബോധിപ്പിക്കുന്നവരെ എല്ലാം നിശബ്ദമാക്കാൻ അവരെല്ലാ വഴികളും അവരുപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെയൊക്കെ നമ്മള് ഈ പല സന്ദർഭങ്ങളിൽ ഇതേപോലെ ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നന്ന്. അപ്പോ പറഞ്ഞു നമ്മളോട്, അല്ല അങ്ങനെ നോക്കാം നമുക്കത് അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് അതിനെക്കുറിച്ച്, സ്വാഭാവികമാണ് എന്നുള്ളതാ. അപ്പൊ ഈ അനാവശ്യമായ ഇത്തരം കാര്യങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോ നമുക്ക് തോന്നി ഇതില് പിന്നെ നമ്മൾ ഇവരെ ചില കാര്യങ്ങൾ വിമർശിക്കുമ്പം അതും ഇവർക്ക് എന്താണ് ഒരു മൈലേജ് ആണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായി. അപ്പൊ നമുക്ക് തോന്നി അങ്ങനെ നമ്മൾ മൈലേജ് ഉണ്ടാക്കി കൊടുക്കണ്ട, അങ്ങനെ ഒരു തീരുമാനത്തിൽ. ചെറുതായിട്ട് നിശബ്ദനായി. അതെ അതെ. പിന്നെ ഇതില് പറഞ്ഞു നമ്മൾ സംസാരിച്ച് വന്നതിൽ ഇതില് പ്രധാനപ്പെട്ട ഒരു ഫോൺ കോൾ ചോർത്തി പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഒരു സാധനം ഇതിൽ ആകെയുള്ള ഒരു തൊണ്ടി മുതൽ ഈ വെച്ച റീത്ത് ആയിരുന്നു. ഒരു സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ ഒരു മനുഷ്യൻ എഴുതിയ ഒരു റീത്ത് പി കെ ഷിബുവിന് ആദരാഞ്ജലി. ഇതാണ് കോടതി കൊടുത്തിട്ട് തിരിച്ച് പോലീസ് എടുത്ത സാധനമാണ് കാണാതായി എന്ന് ഇന്നലത്തെ റിപ്പോർട്ടിൽ ഇപ്പൊ പുറത്തു വരുന്നത്. അത് സ്വന്തമായിരുന്നോ? ആ അതെ, അതായത് അതിന് കൂടുതൽ വ്യക്തത ഉണ്ടാവുന്നു ഇപ്പോ. ഇതില് ഈ റീത്തിന്റെ ഫോട്ടോ ഈ അന്വേഷണ ടീമിന്റെ എന്താ പറയാ സദാനന്ദ സാറ് നമ്മളെ കാണിച്ചു, ഒരു കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ അതിന്റെ ഫോട്ടോസും എവിഡൻസ് ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്ന സമയത്ത് ഇത് കാണിച്ചപ്പോ നമ്മൾ പറഞ്ഞു ഇതെന്താ ഇങ്ങനെ ഈ ഫോട്ടോ. അദ്ദേഹം ചോദിച്ചു എന്താണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ സമയത്ത് ഇത് കഴിഞ്ഞ ആ സമയത്ത് ആ രാത്രിയുടെ ആ രാത്രിയായിട്ട് ഇരിക്കുന്ന ആ ഇരുണ്ട ആ സമയത്ത് പോലീസ് ഇത് എടുക്കുന്നതിന് മുമ്പായിട്ട് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഫോട്ടോ എടുത്തിട്ടു ഈ ഇതിന്റെ. അതാണ് നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ആ ഫോട്ടോ ഇത് അതൊന്നും ചെയ്യാതെ ഇരുന്ന കൃത്യമായ അതൊക്കെ നമ്മൾ കൈകൊണ്ട് തൊടുക പോലും ചെയ്തിട്ടില്ല. അപ്പോ ആ ഫോട്ടോ ആണ്. പക്ഷെ പിന്നീടുള്ളത് എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ഇത് എന്താ പറയാ അതിന്റെ ഉള്ളിൽ നിന്ന് ഈ സാധനമൊക്കെ പുറത്തെടുത്ത് ഇതെല്ലാം കൂടെ ഒരു എന്തൊക്കെയോ ഒരു പരുവത്തിലാക്കി ഒരു അവയിൽ പരുവത്തിലാക്കി വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പൊ നമ്മൾ അത് ഈ ഒറിജിനൽ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു എന്താണ്. അപ്പോ നമ്മൾ ചോദിച്ചു ഇതാണിത്. ആ അപ്പൊ പറഞ്ഞു ചിലപ്പോ അത് എന്തെങ്കിലും അതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി അഴിച്ചതായിരിക്കാം. എന്തായാലും പിന്നീട് ആ സാധനം കോടതിയിൽ കൊടുത്തു, കോടതി തിരിച്ച് കൊടുത്ത് സൂക്ഷിക്കാൻ പറഞ്ഞു. പക്ഷെ സാധനം ഇപ്പം ആ തെളിവ് ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഹാൻഡ് റൈറ്റിംഗ് നോക്കിയിട്ട് ശരിക്കും ആളെ കണ്ടുപിടിക്കാമായിരുന്നു. എന്ത് ഒന്നാമത് പിന്നെ സ്വാമി പറഞ്ഞ പോലെ ഈ വീപ്പകളിലൊക്കെ എഴുതി എന്ന് പറഞ്ഞത് ഈ ഹാൻഡ് റൈറ്റിംഗും എല്ലാം അല്ലേ? ഇവരുടെ എഴുത്ത് കണ്ടാൽ അറിയാം ഇവരാണ്, കാരണം മര്യാദക്ക് ഇത് അറിയില്ലല്ലോ. ഇവരാണെന്ന് പറയാൻ ആ സുനിത നമ്മുടെ ഫേസ്ബുക്കിൽ ആ ഇത് നോക്കിക്കോളൂ ഫോട്ടോ, അത് കണ്ടാൽ അറിയാം ഇത് ഇവരാണെന്ന്. കൂടുതൽ അന്വേഷണം വേണം. ഈ കേസ് അന്വേഷണം ഇങ്ങനെ 2018 ഒക്ടോബർ 27 ആശ്രമം കത്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. ഇതുപോലെ സ്വാമിനെ ബോധ്യപ്പെടുത്തുന്നു അവർ അന്വേഷിക്കുന്നുണ്ടെന്ന് സ്വാമി അത് വിശ്വസിക്കുന്നു. കുറേ നാള് സ്വാമി വിശ്വസിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത് 2022 മാർച്ച് 1 കുണ്ടമൺകടവിലെ RSS പ്രവർത്തകനായ പ്രകാശ് ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ അതില് സഹോദരൻ പ്രശാന്ത്
ഇത് ഒരു മർദ്ദനം കൊണ്ടാണ്, ഇതൊരു സ്വാഭാവികമായ ആത്മഹത്യയല്ല, എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരുന്നത്. അങ്ങനെയാണ് രണ്ടാമത് ഈ കേസ് പിന്നെയൊന്ന് അന്വേഷണത്തിലേക്ക് വരുന്നതല്ലേ. അപ്പോഴാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം മാറി വരുന്നത്. സ്വാമി പറഞ്ഞ ഈ സംഭവമൊക്കെ ഉണ്ടാവുന്നത് അല്ലേ സദാനന്ദൻ സാറൊക്കെ. അല്ലല്ല, അതിൽ കുറച്ചൊരു ഇതുണ്ട്. സദാനന്ദ സാറും ടീമും, സദാനന്ദ സാറ്, ഷാജി, പിന്നെ റോയ് എന്നൊക്കെ പറയുന്ന ഇവരൊക്കെ ഭയങ്കരമായിട്ടുള്ള ഓഫീസേഴ്സാണ്. അവർക്ക് മറ്റ് യാതൊരു ഇതുമില്ല ഇത് കണ്ടെത്തുക എന്നുള്ളതാ, മറ്റുള്ളതൊന്നും അവരെ സംബന്ധിക്കുന്ന വിഷയങ്ങളല്ല. അപ്പോ ഇതിലെ റോയ് സാറൊക്കെ മിടുമിടുക്കനാണ്. ഇവര് ഇതിന്റെ ഇങ്ങനെയൊരു കേസ്, ഇങ്ങനെ ഈ ആത്മഹത്യ ചെയ്ത ഒരു കേസില് ഈ സഹോദരൻ ഇതിനൊരു റീഇൻവെസ്റ്റിഗേഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുത്ത സാധനം ഇവര് കണ്ടെത്തുന്നു. ഇവര് കാണുകയാണ് ഇതൊക്കെ. ഇവര് ഇതുമായിട്ട് അനുബന്ധമായ കാര്യങ്ങളെ എല്ലാം തെരഞ്ഞു, കാരണം അത് ഇവർക്ക് കിട്ടാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്പൈ വർക്ക് ആയിരുന്നു, ഈ നമ്മുടെ പ്രദേശത്തുള്ള ചുറ്റുവട്ടത്തുള്ള സ്പൈ വർക്ക്. അപ്പൊ ഇവര് തമ്മിൽ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള കണക്കങ്ങളും, ജാതി സംബന്ധമായ പണക്കങ്ങളുണ്ട്, നായരും വിളക്കത്തല നായരും എന്ന് പറഞ്ഞിട്ടുള്ള ചില അടികൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളില്. അപ്പൊ ഇതിൽ നിന്ന് ഇതിങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടുള്ള വിവരം കിട്ടുന്നു. അപ്പൊ ഇവര് അതിന്റെ ഫയല് മറ്റേ സ്റ്റേഷനിൽ നിന്ന്, പൂജപ്പുര സ്റ്റേഷനിലല്ല അത് വരുന്നത്, മറ്റൊരു സ്റ്റേഷനിൽ നിന്ന് അതിന്റെ ഡീറ്റെയിൽ എടുക്കുക. അപ്പൊ ഡീറ്റെയിൽ എടുത്ത് ഇവര് അണ്ടർഗ്രൗണ്ട് ഇതിന്റെ ഇത് അറിയാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഇവർക്ക് ഇതിന്റെ കൃത്യമായ ലിങ്ക് കിട്ടുന്നത്, ഇത് ഇവിടെ. അപ്പൊ അതിനു മുമ്പ് തന്നെ ഇവർക്ക് ബാക്കി കാര്യങ്ങളെല്ലാം, ഇവർക്ക് ഏകദേശമൊക്കെ ഇവർ കൃത്യമായി, ഇവര് ഈ ദൗത്യത്തിന് ഉപയോഗിച്ച വാഹനം കത്തിച്ച് അവരുടെ തന്നെ അത് കണ്ടം ചെയ്ത് വിറ്റത് പുതിയ വാഹനമാണ്. അപ്പൊ പുതിയൊരു പൾസർ ബൈക്ക്, നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്റ്റാൻഡേർഡ് പഴയ 10 വരെ കാറ് വരെ നമ്മൾ ഇതായി കൊണ്ടു നടക്കും. അപ്പൊ പൾസർ ബൈക്കൊക്കെ പൊളിച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയോ ചിലത് ഉണ്ട്. അപ്പൊ അതിന്റെ RC പിടിക്കുന്നു. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഒരു ഘട്ടം വരുമ്പം ഇയാള് ഇത് എന്താ പറയാ, ചാനലിനോട് തുറന്നു പറയാൻ ഇയാൾ തയ്യാറാകും. ആ തുറന്നു പറയല് അയാൾ അങ്ങനെ തുറന്നു പറയുക, അയാൾക്ക് ഇതിനൊരു ഇത് ഉണ്ടാവും, ഇത് വേണം എന്നുള്ള ഒരു ഇതില്, അതാണ് ആ തുറന്നു പറച്ചിലുണ്ടായത്. ഉടനെ ഇവരെ ഇടപെട്ടു, ഇവരെ ഇടപെട്ടു, അയാളെ ഭീഷണിപ്പെടുത്തി, അയാളെ കൊല്ലുന്നുള്ള ഭീഷണിയാക്കി, ആ സമ്മർദ്ദത്തിന്റെ മുകളിൽ അയാൾക്ക് തിരിച്ചു പറയേണ്ടി വന്നു. പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടായി. അതിനു മുമ്പേ ഇവരെല്ലാം ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാര് എല്ലാ പൂട്ടും പൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, ഒരു തരത്തിലും ഇവർക്ക് രക്ഷപ്പെടാം. പക്ഷേ എന്നിരുന്നാലും ഈ പുതിയ ഉദ്യോഗസ്ഥന്മാർക്കും ഒരുപാട് ചാലഞ്ച് ഉണ്ടായി. അവരുടെ നീക്കങ്ങൾ ചോർത്തി കൊടുക്കാൻ അവിടെ നിന്ന്, അതിന്റെ ഉള്ളിൽ നിന്ന് ആളുകൾ ഉണ്ടായിരുന്നു, കൃത്യമായി ഈ RSSകാർക്ക്. അത് അവര് തന്നെ, ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതിനെയൊക്കെ സുനിത ഓവർകം ചെയ്ത് മുന്നോട്ട് പോണം എന്നുള്ളത് ഈ ശശിയുടെ നിർദ്ദേശം തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ ചാനലിനെ കുറിച്ചൊക്കെ ഒന്ന് പറയുകയാണെങ്കിലോ, സ്വാമി പി ശശിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്? കേട്ടില്ല. സ്വാമി പി ശശിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ അന്വേഷണത്തെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്? അതിലാണ് നമുക്കൊരു നീതി കിട്ടിയത് സുനിത. അതൊരു സത്യസന്ധമായ ഒരു കാര്യമാണ്, സത്യസന്ധമായ ഒരു കാര്യമാണ്. അദ്ദേഹം അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ധൈര്യവും പ്രചോദനവും ഒക്കെ തന്നെ ഇവർക്ക് സപ്പോർട്ട്, ഫുൾ സപ്പോർട്ടും ആ ടീമിന്, ആ അന്വേഷണ ടീമിന് അദ്ദേഹമാണ് കൊടുത്തിട്ടുള്ളത്. സിഎമ്മും പൂർണ്ണമായിട്ടും അതിന് പിന്തുണ തന്നെയായിരുന്നു. രണ്ടാമത്തെ കാര്യങ്ങൾ നമ്മുടെ ഏരിയ അല്ല സുനിത, ഇവർക്കെതിരെയുള്ള നടപടി വേണം. അത് ആ ഫോഴ്സിനെ നേരെയാക്കേണ്ട ഉത്തരവാദിത്വത്തിൽ അവരാൽ ചെയ്യപ്പെടേണ്ടതാണ്. അതിനെന്ത് വീഴ്ച പറ്റി എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ സ്വാമി, ഈ പ്രതികളെ കുറിച്ചൊന്ന് പറയാം നമുക്ക്. ഇപ്പോ ഈ പ്രകാശിന്റെ പേര് നമ്മൾ പറഞ്ഞു, പ്രകാശ് ആ പ്രകടനം നടത്തിയാലും ഉണ്ടായിരുന്നു തോന്നുന്നു, ആത്മഹത്യ ചെയ്ത പ്രകാശ്. പിന്നെ BJP കൗൺസിലർ ഗിരികുമാർ, പിന്നെ കൃഷ്ണകുമാർ, ശബരി, ഇത്രയും പേരാണ്. സ്വാമിക്ക് ഇതിനെ കുറിച്ചുള്ള കുറച്ച് കുറെ കാര്യങ്ങൾ അറിയാലോ, അപ്പൊ ആ പ്രകടനം തൊട്ടൊന്ന് പറയാം ഇവരെ കുറിച്ച്. സത്യത്തിൽ ഈ പ്രകാശിന്റെ കാര്യം നമ്മൾ പോലീസിനോട് ആദ്യം പറയുന്നുണ്ട്. ഈ പോലീസ് ഒരു കാര്യം അന്വേഷിക്കുമ്പോ നോക്കൂ സുനിത, ചെറുപ്പം മുതൽ നമ്മുടെ ജനിച്ച് നമുക്ക് ഓർമ്മയുള്ള 2-3 ക്ലാസ് മുതലുള്ള കാര്യം നമ്മൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അതെ, ഇവരെല്ലാം എഴുതിയെടുത്തിട്ടുണ്ട്, അതിലൊക്കെ ഭയങ്കര കോമഡി ഉണ്ട്.
ഫുൾ കോമഡി എന്ന് പറഞ്ഞാൽ സുനിത കേട്ട അത്ഭുതപ്പെടും. എവിടെയൊക്കെ സംഘർഷങ്ങൾ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ഒരിക്കൽ കോഴിക്കോട് ഒരു പരിപാടി, ക്ഷേത്രത്തിൽ പരിപാടി നടക്കുമ്പോൾ അവിടേക്ക് അമൃതാനന്ദമയുടെ ഭക്തന്മാർ വന്ന് ആ ബഹളം ഉണ്ടാക്കി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാ, അതിൻ്റെയൊക്കെ വീഡിയോ ഫുട്ടേജ് ഉണ്ട്. അപ്പൊ ഇവര് പല കാര്യങ്ങളും ഇങ്ങനെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അവര് സമയത്ത്, ആ സമയത്ത് നമ്മള് എന്തു പറഞ്ഞു എന്നുള്ളതൊക്കെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തിനാണ് ഇവരെ പ്രൊവോക്ക് ചെയ്തത്? നമ്മുടെ ഇത് ഇന്നതായിരുന്നു, ആ സമയത്ത് സന്തോഷ് മാധവനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യമാണ്. അപ്പോ ഈ RSS എല്ലാ കൊട്ടേഷനും എടുക്കുന്നുണ്ട് ഇങ്ങനത്തെ കൊട്ടേഷൻ. അതാണ് അവർക്ക് അത് നോക്കേണ്ട കാര്യമില്ല. ഒരു സ്വാമി ഒരു അഭിപ്രായം പറഞ്ഞു, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം, ഇവരെന്തിനും ഈ കൊട്ടേഷൻ ഏറ്റെടുക്കണം, എന്തോ ആവട്ടെ. അപ്പോ നമ്മള് അവിടെ വേറെ ഇവിടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA ആയിരുന്ന ഒരാള്, നമ്മൾ പേരിപ്പോ പറയുന്നില്ല, പക്ഷെ അതൊക്കെ ഇതിലുള്ളതാ, റെക്കോർഡ് ഉള്ളതാ. അദ്ദേഹം പറയുന്നുണ്ട് ഈ കൊല്ലം ഈ പറഞ്ഞ അവിടെ അമൃതാനന്ദമയി മഠത്തിൽ അവരുടെ അമൃതാനന്ദമയിയുടെ ഒരു സഹോദരന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അതിന് അവരൊരു വിഷയം പറഞ്ഞിരുന്നു, അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്, അതിന് അതൊക്കെ അതിന്റെ വഴിയിൽ നടക്കും. അപ്പോ ഇങ്ങനെ പറയുന്ന ഒരു അമ്മയുടെ ഭക്തന്മാരല്ലേ നിങ്ങൾ? അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ അന്ന് അവിടെ പറഞ്ഞിരുന്നു, വളരെ നല്ല രീതിയിലാണ് പറഞ്ഞത്, വേറെ കുഴപ്പങ്ങളുള്ള ഒന്നുമല്ല. ഇവരിത് തയ്യാറാക്കി അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് പിന്നീട് വന്ന് നമ്മൾ കൊടുത്ത ഇത് വായിക്കുന്ന സമയത്ത് നമ്മളെ വായിച്ചു കേൾപ്പിക്കുമ്പോൾ അവർ ചോദിക്കുകയാണ്, ഈ സഹോദരന്റെ മരണത്തിൽ പോലീസ് നടപടിക്ക് വിധേയമായി എന്ന് പറയുന്ന അത് അതെന്താണ്? നമ്മള് ചാരുടെ സഹോദരന്റെ, അപ്പൊ എഴുതി വെച്ച നമ്മുടെ സഹോദരൻ നല്ല കാലത്തിന് ദൈവാധീനത്തിന് നമ്മുടെ ആരും അങ്ങനെ മരണപ്പെട്ടിട്ടില്ല എന്നുള്ളു. അല്ലെങ്കിൽ സുനിത ഇതിന്റെ അവസ്ഥ എന്താവും? നമ്മുടെ സഹോദരന്മാർ ഇന്നും, ഞങ്ങൾ 7 മക്കളാണ്, 2 പെൺകുട്ടികളും 5 ആൺകുട്ടികളും, എല്ലാവരും ഉണ്ട്, ജീവനോടെ ഉണ്ട് എല്ലാവരും. അമ്മയും അച്ഛനും മരിച്ചു അമ്മയെ അടുത്ത് കോവിഡിന്റെ സമയത്ത്, അച്ഛൻ നമ്മൾ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ മരിച്ചിട്ടുണ്ട്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവര്. അപ്പൊ നമ്മൾ ഉടനെ അപ്പൊ നമ്മുടെ പ്രതീക്ഷ പോവുകയാണ്. അപ്പൊ നമ്മൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, നമ്മൾ ഈ നിങ്ങളോട് പറയുന്നതിൽ എന്താ എന്താ അർത്ഥമാണുള്ളത്, എന്താ ഈ കേട്ട്? അല്ല ഞങ്ങളല്ല അത്. അപ്പൊ ഇത് എഴുതുന്ന, അപ്പൊ ഇതിലെല്ലാം തന്നെ കാരണം ഇവർക്ക് ഒരു കാര്യം ഇവർ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ ആ വഴിയിൽ കാര്യങ്ങളെ മെനഞ്ഞെടുക്കും. നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്നുണ്ട്, സിനിമകളിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സത്യമാണ്, അല്ല അതൊക്കെ വെറുതെയാണ്. പക്ഷെ അതിനേക്കാൾ ഭയാനകമാണ് റിയൽ ഇതില്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാമി പ്രകാശിന്റെ പേര് പറഞ്ഞിട്ട് അതെവിടെ ഉണ്ടായിരുന്നില്ല. ആ അപ്പൊ പ്രകാശിന്റെ പേര് പറയാം. അപ്പൊ ഈ പ്രകാശിന്റെ ഈ പറഞ്ഞ പോലെ ഈ എന്തൊക്കെ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരാരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു, ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒരു ബംഗാളി, അല്ല ക്ഷമിക്കണം, ഒരു നേപ്പാളി പയ്യൻ ഇവിടെ താമസിക്കുന്ന സമയത്ത് അവന്റെ പേരിൽ അനാവശ്യമായ ഒരു വിവാദം ഉണ്ടാക്കിയിട്ട് ഇവരെ ആശ്രമത്തിൽ കയറി അവനെ തല്ലണം എന്ന് പറഞ്ഞ് ബലമായിട്ട് അവനെ തല്ലാൻ വേണ്ടിയിട്ട് പിടിവലി ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ ഡോറിൽ നിന്ന് ബഹളം ഉണ്ടാക്കിയ കൂട്ടത്തിലെ പ്രകാശായിരുന്നു. ഫുൾ തന്നെയാണ് അടിച്ച് പൂക്കുറ്റിയായിട്ട് ചെറുപ്പം പയ്യനാണ്, ചെറിയ പയ്യനാണ് ഇവനാണ് നമ്മളെ അടുത്ത് കയറി വന്ന് നിന്നിട്ട് ഈ ബഹളം ഉണ്ടാക്കുന്നതിൽ നേതൃത്വം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, പോലീസിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് പ്രകാശം മരിച്ചിട്ടൊന്നുമില്ല. അല്ല അന്ന് ഈ കൃഷ്ണകുമാർ ശബരി ഉണ്ടായിരുന്നോ? പ്രകാശൻ കൃഷ്ണകുമാർ ശബരി ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഇയാളെ നമുക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, പ്രകാശൻ അറിയാം പയ്യനെ. അതെ, വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആള്, ആ ആളുകളെ ഒക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇതൊന്നും കാര്യമായ കാരണം ഇവൻ മരി ഇവൻ വെൻ വെൻ ആത്മഹത്യ ഇവൻ നഷ്ടപ്പെട്ടില്ലായിരുന്നു. ഒരു ചെറുപ്പക്കാരന്റെ ജീവനല്ലേ എന്തൊക്കെ പറഞ്ഞാലും. വാസ്തവത്തിൽ അവനെ തല്ലി ഒരു പരുവത്തിലാക്കി അവൻ രക്തം വായിൽ നിന്നും തലയിൽ നിന്നും ഒക്കെ ഒഴുകിക്കൊണ്ട് വൻ റോഡ് ഓടി വീട്ടിലേക്ക് പോണത് കണ്ടവരുണ്ട്. അതിൽ ഈ പറഞ്ഞ കുണ്ടവം ഭാഗത്ത് അവന്റെ ഈ മരണത്തിൽ വലിയ വിഷമമുള്ളവരുണ്ട്. അവന് നല്ലൊരു വശമുണ്ട്, പകുതി രാവണനെ പോലെ നല്ല വശമുണ്ട്, മോശം വശമുണ്ട്. പക്ഷെ അവനെ നേരെയാക്കി എടുക്കാമായിരുന്നു അവൻ, അവന് അങ്ങനെ അവന്റെ ജീവൻ പൊലിയില്ലായിരുന്നു സത്യത്തിൽ. അപ്പൊ നല്ല രീതിയിൽ ചിലപ്പോ അവന് തുറന്ന് അന്ന് തുറന്നു പറയാൻ പറ്റുക, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ലിങ്ക് ഉണ്ടാവുക കിട്ടിയിരുന്നെങ്കിൽ.
പക്ഷെ പോലീസിന് അത് ലിങ്ക് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ കിട്ടാതിരിക്കുക എന്നുള്ളതല്ല, പോലീസിന് അറിയാം ഇത് ആരാ ചെയ്തത്. ആദ്യം പക്ഷെ മുതലേ അറിയാം, ഏ ആദ്യം മുതലേ അറിയാം. ആയിരിക്കുമല്ലോ, ഒരു കൃത്യം നടന്നു കഴിഞ്ഞാൽ ഇത് ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കിയാൽ, ഇപ്പൊ നമ്മളാണ് ചെയ്തതെങ്കിൽ എന്താ പറയാ, നമ്മളെ റീത്ത് വെച്ചതിന്റെ ചോദ്യം ഉണ്ടല്ലോ, നമ്മൾ തന്നെ സ്വയം റീത്ത് വെച്ചോ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളിത് എവിടുന്ന് മേടിച്ചു, അങ്ങനെ കുറെ കാര്യം. ഈ സംഖ്യകൾ പറയുന്ന കഥയ്ക്ക് സ്ക്രിപ്റ്റിന് ഒരു ഒരു കൃത്യത വേണ്ടേ? അല്ല സ്വാമി, ഇതിപ്പോ സ്വാമിയാണ് ചെയ്തതെന്ന് വിചാരിക്കുക, സ്വാമിനെ ആ ഒരാഴ്ചക്കുള്ള അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമായിരുന്നു. ഒരാഴ്ച ഇതിനെ ഒറ്റ ദിവസം മതി, ഒറ്റ ആ വരവിന് തന്നെ പൊക്കാനുള്ള സാധനം സ്വാമി അവർ റീത്ത് വാങ്ങി വരുന്ന CCTV വിഷ്വല് അടക്കം എല്ലാം ഉണ്ടാവുമായിരുന്നു. ഉണ്ടാവും. പക്ഷെ എല്ലാം എന്താ പറയാ, ഏത് ഏത് പെട്രോൾ പമ്പ് നിന്ന് മേടിച്ച് പെട്രോൾ സകല സംഗതി. കേരള അതിനൊന്നും ഒരു പോലീസ് അങ്ങനെ കഴിവില്ലാത്തവരെന്നല്ല, ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് അത് പ്രൂവ് ചെയ്യാത്തത്. കേരള പോലീസിനെ കുറിച്ച് നല്ല മതിപ്പേ ഉള്ളൂ, പക്ഷെ അതിൽ കയറിക്കൂടിയ സംഖികള് അതെ, അവർ ഇങ്ങനെ ചെയ്യുന്നു. അത് എവിടെ ഉണ്ടല്ലോ, കേരള പോലീസിൽ മാത്രമാണോ എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ. പക്ഷെ നീതിന്യായ സ്വാമി, കേരള പോലീസ് ഇത് ചെയ്യുമ്പോ എത്രയോ ഇപ്പൊ സ്വാമിയുടെ കഴിഞ്ഞ ഇത്രയും വർഷത്തെ ജീവിതത്തെ പറ്റി സ്വാമി ആലോചിച്ചു, 8 കൊല്ലത്തെ ജീവിതം, എന്ത് ഈ ഒരൊറ്റ കേസ് കൊണ്ട് അത് എങ്ങനെ മാറി മറിഞ്ഞു എന്നുള്ളത് നമ്മുടെ മുന്നില്. ഇപ്പൊ സ്വാമി ഒരു സന്യാസി ആയതുകൊണ്ട് സ്വാമി അതിനെ ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ അവര് ലൈഫ് പോയി. ഇപ്പൊ പ്രകാശൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു, ഇത് കത്തിച്ച പ്രകാശൻ ആത്മഹത്യ ചെയ്തു. ഇപ്പൊ സ്വാമി അല്ലാത്ത ഒരാളാണെങ്കിൽ ആ മനുഷ്യനായിരിക്കും ആത്മഹത്യയിലേക്ക് എത്തുക. അപമാനം എന്തെല്ലാം. കത്തിക്കുകയും റീത്ത് വെക്കുകയും ചെയ്തവനാ, ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മള് പറയാൻ പാടില്ല, അവന് അവസാനം റീത്ത് വെച്ചു പലരും. ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് റീത്ത് വെച്ചവനാ, ഏ ഇതേ സംഖ്യകൾ തന്നെ അവന്റെ നെഞ്ചത്ത് റീത്ത് വെച്ചു. ഇവര് ചെയ്യുന്ന ഓരോ പണികൾക്കും ഇവർക്ക് കൃത്യമായ ഫലമുണ്ട്. യഥാദേനു സഹസ്രേഷു വത്സോ വിന്തതി മാതരം തഥാ കർത്താരമനുഗച്ഛതി എന്നൊരു പ്രമാണമുണ്ട്. 1000 പശുക്കളുടെ ഇടയില് ഇന്ന് ആ 1000-ത്തിലെ ഒരു പശുവിന്റെ കുട്ടിയെ, ഈ 1000-ത്തിന്റെ ഇടയിലേക്ക് ഈ പശുക്കുട്ടിയെ വിട്ടു കഴിഞ്ഞാൽ കൃത്യം ആ പശുക്കുട്ടി ആ തള്ള പശുവിനെ കണ്ടുപിടിച്ച് അതിൽ നിന്ന് പാല് കുടിക്കും എന്നതുപോലെ ഈ സംഖികളെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൃത്യമായ ഫലമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരാളാണ് ആ. നമ്മൾ നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ അവിശ്വസിക്കുകയോ? തുല്യനിന്ദാ സ്തുതിർ മൗനി സന്തുഷ്ടോ ഏനകേന ചെയ്തു എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന ആള് നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്തു എന്ന് ഇവര് പരിഹസിക്കുകയും അവമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ അതിൽ പതറാമോ? നമ്മൾ മാതൃകയായിട്ട് നിന്നു കൊടുത്തു, പക്ഷെ വളരെ അടുപ്പമുള്ളവർ പോലും സംശയിച്ചു. സുനിത ഒരു കല്യാണത്തിന്, വളരെ വിശേഷപ്പെട്ട ഒരാളുടെ, സമൂഹത്തിലെ ഉന്നതനായ ഒരാളുടെ കല്യാണത്തിന്, അവരുടെ മകന്റെ കല്യാണത്തിന്, മകന്റെയോ മകളുടെയോ കല്യാണ വീട്ടിൽ ഒരു IPS ഓഫീസർ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട, നമ്മളെ ബഹുമാനിക്കുന്ന അവരോട് ഇത് സ്വാമിയാണ് ചെയ്തത്, സ്വാമിയും സർക്കാരും അല്ലെങ്കിൽ പാർട്ടിയും ഒക്കെ ഉള്ള ഒരു ഡീലാണത്, അത് അങ്ങനെ അങ്ങോട്ട് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ സ്വാമിയൊക്കെ തന്നെ പെടും എന്നുള്ളത് ഈ IPS റാങ്കിലുള്ളവർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് സമൂഹത്തിനോട്. അപ്പൊ അവർക്കറിയാം നമ്മളെ നന്നായിട്ട്, അല്ല അദ്ദേഹം അത് ചെയ്യുന്ന ഒരാളല്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട്. അപ്പോ അവരുടെ, നിങ്ങൾ കാണുന്ന ആളുകളല്ല, അവർക്കൊക്കെ വേറെ ഒരു ഫേസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോ ആരും നമ്മുടെ ഭർത്താവിനെ കുറിച്ച് വേറൊരു വിധത്തിൽ ഒരാൾ പറയുമ്പോ, ഭാര്യയെ കുറിച്ച് പറയുമ്പോ, നമ്മൾ ഒന്ന് കിടക്കുമ്പോ ഒന്ന് ആലോചിക്കില്ലേ ഈശ്വര? കാരണം നമ്മുടെ മനസ്സ്, ഈ സംഘപരിവാറിന്റെ പ്രധാന ജോലി എന്താ? ഈ റൂമർ സർവീസാണ്, അതാണ് അവർ, അതിലാണ് അവർ വിജയിക്കുന്നത്. അത് നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ സകലരും അതില് ഡോക്ടറേറ്റ് എടുത്തവരാ. അത് നമുക്കറിയാലോ, പലപ്പോഴും അവർ പറഞ്ഞിട്ടുള്ള ചരിത്രപരമായിട്ടുള്ളതും അല്ലാത്തതും വിദ്വേഷത്തിന്റെ നുണ ഇങ്ങനെ പത്തരമാറ്റ് നുണ. ഗാന്ധിയെ കൊന്നിട്ട് ആദ്യത്തെ വർത്തമാനം എന്തായിരുന്നു? മുസൽമാനാണ് കൊന്നത് എന്നല്ലേ. അത് രാംലീല മൈതാനത്ത് നെഹ്റു ഇടപെട്ട് വലിയൊരു ഇതിൽ പറഞ്ഞത് കൊണ്ട് രക്ഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗതി മാറുമായിരുന്നു എന്ന് ഇന്ത്യയുടെ ചരിത്രം എഴുതി വെച്ചവർ എഴുതിയിട്ടുണ്ട്. ആദ്യം മൂശയിലിട്ട് പാകപ്പെടുത്തിയെടുത്ത നുണ അതായിരുന്നു ചെയ്തത്. ഇവര് ചെയ്ത കൃത്യം നടത്തിയ ഉടനെ തന്നെ ഇവർ സ്പ്രെഡ് ചെയ്ത ഒരു സാധനമാണ്. അപ്പൊ ഇവർക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട്, ഒരു കൃത്യം നടത്തുക, അതേ സമയം ഈ നുണയും ഒരേ സമയം പ്രചരിപ്പിക്കുക, അതാ എന്നും അവരുടെ രീതിയാണ്. അത് അവര് കൈമാ താവഴിയായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുന്ന അസുരന്മാരുടെ
ആ ഒരു പരിപാടിയാണ്. അത് ഇവിടെയും നടത്തിയിട്ടുണ്ട്, അതിൽ തർക്കമില്ല. അപ്പൊ ഈ ഓഫീസർ ഇങ്ങനെ അപ്പൊ അവര് തന്നെ നമ്മളോട് പറയുക, സ്വാമിജിക്ക് അങ്ങനെ 100% ഈ ഗവൺമെന്റിനെയോ ഈ ആളുകളെയോ ഒന്നും അങ്ങനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ട്രസ്റ്റ് ചെയ്യണ്ട സ്വാമി. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കും സ്വാമി, അങ്ങനെ കരുതണ്ട. നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഉള്ളിൽ നല്ല ബോധ്യമുണ്ട്, ഇത് ചെയ്തത് ആരാണ്, ആർക്കാണ് ഇത് ചെയ്യേണ്ടത്. കാരണം ഒന്നും രണ്ടും അനുഭവമല്ല നമുക്കുള്ളത്, ഇതൊരു ആദ്യത്തെ അനുഭവമല്ല, കുറെ അനുഭവങ്ങളുണ്ട്. പന്തളത്തും കൊല്ലത്തും കോഴിക്കോടും കാസർഗോഡും എല്ലാം ഉണ്ട്. ഇനിയും നമുക്ക് വലിയ ഇതൊന്നുമില്ല, നമ്മളെ ഇവര് എങ്ങനെയാണ്. ഈ IPSകാരൻ തന്നെ ഇങ്ങനെ ഒരു ഇത് പ്രചരിപ്പിച്ചു എന്നല്ലേ? ഇതുപോലെ വേറെ ഒരുപാട് അനുഭവങ്ങൾ സ്വാമിക്ക് ഉണ്ടാവും. വിഷമം തോന്നുന്നു, അപമാനിതനാവുകയും ചെയ്ത സന്ദർഭം ഉണ്ടോ ഇതുപോലെ സ്വാമിയാണ് കത്തിച്ചത് എന്ന് പറഞ്ഞിട്ട്? അല്ല, ഇതിലെന്താണെന്നറിയോ സുനിത, എത്രയോ ആളുകള് നമ്മളിൽ നിന്ന് അകന്നിട്ടുണ്ട്. അവരകലാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ അവരുടെ അവർക്ക് കിട്ടുന്ന ഈ ഇതാണ്. പക്ഷേ നമ്മുടെ ഒരു രീതിയുണ്ട്, പണ്ട് കുട്ടിക്കാലം മുതലുള്ളത്, സന്യാസി ആവുന്നതിന് മുമ്പുള്ളതാ, ഇതിനൊന്നും വിശദീകരണം കൊടുക്കാൻ പോകാറില്ല. നമ്മൾ പണ്ട് എന്താ പറയാ, ചെറുതായിരിക്കുമ്പോ ഈ ചേച്ചിയുടെയൊക്കെ വീട്ടിൽ പോയിട്ട്, അപ്പൊ ഇന്നത്തെ പോലെ ഫോണും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, അപ്പൊ അവിടെ പോയി 2 ദിവസമൊക്കെ അവിടെ അവരുടെ കൂടെ താമസിക്കും, കുട്ടികളൊക്കെ ആയിട്ട്, ഇങ്ങനെ എന്താ പറയാ, ബഹളവും അതൊക്കെ ആയിട്ട്. അപ്പൊ വീട്ടിലോ, വീട്ടിൽ വരില്ല, അപ്പൊ വീട്ടിലുണ്ടാവില്ല, ചേച്ചിയുടെ അവിടെയാണല്ലോ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോ ചോദിക്കും, അമ്മയും അമ്മമ്മയൊക്കെ ചോദിക്കും, എവിടെയായിരുന്നടാ, തെണ്ടി തിരിഞ്ഞു വരുന്ന ചോദിക്കുമ്പോൾ പറയും, ഞാൻ ഇന്നടുത്തായിരുന്നു. ആ നുണ പറഞ്ഞോ, നുണ പറഞ്ഞോ, നമ്മൾ വിശദീകരിക്കാൻ കൊടുക്കാറില്ല. പിന്നെ 2 മാസമോ 3 മാസമൊക്കെ കഴിഞ്ഞ് ചേച്ചി വരുന്ന സമയത്ത് നമ്മൾ അവസരം കിട്ടിയാൽ ഞാൻ നമ്മൾ പറയുമ്പോ, ആ ഇവൻ അവിടെ വന്ന് 2 ദിവസം ഉണ്ടായിരുന്നല്ലോ, അപ്പോഴാണ് ഇവർക്ക് ബോധ്യമാവുക, ആ അത് ഉണ്ടായിരുന്നു. നമ്മൾ പണ്ടേ അങ്ങനെയാണ്, ആ ഇവരെന്ത് വിശ്വസിക്കുന്നു അത് അവരുടെ പ്രാരബ്ധം എന്നുള്ളത് സന്യാസി ആവുന്നതിന് മുമ്പുള്ള ഒരു സന്യാസ ഗുണമായിരുന്നു. അപ്പൊ നമ്മളെ കുറിച്ച് ആരെന്ത് ധരിക്കുന്നുവോ ആ ധാരണയൊക്കെ അവരുടേത്, അത് അവരുടെ പ്രാരബ്ധം. ഇവരെ അയ്യോ നമ്മളത് ചെയ്തിട്ടില്ലയേ, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുതേ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു രീതി നമുക്കില്ല. അപ്പൊ അൻവറിനോട് നമ്മൾ പ്രത്യേകം നന്ദി പറയുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഈ കള്ളന്മാരെ, ഈ ദ്രോഹികളെ സമൂഹത്തിന് മുന്നാകെ പോലീസ് അറസ്റ്റ് ചെയ്ത് പിടിച്ചു കൊണ്ടുപോയി വെച്ച് ഈ കേസിന്റെ ഒരു തുമ്പുണ്ടാക്കിയത് ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല, അവരിതിന് സമയം ചെലവഴിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ അൻവർ പറഞ്ഞപ്പോ സകല മാധ്യമങ്ങളും അത് ഉണർന്നു. ഇപ്പോഴും മാധ്യമങ്ങൾ എന്താണ്, നമ്മളിലൂടെ സർക്കാരിനെതിരായിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അല്ലാതെ ഇത് ചെയ്ത എങ്ങനെ പോലീസിലേക്ക് ഈ പറഞ്ഞ സംഘപരിവാർ പ്രവേശിക്കുന്നു, അത് പോലീസിൽ മാത്രമല്ലല്ലോ, ഇന്ത്യൻ ജുഡീഷ്യറിയിൽ സകലമാന സ്ഥലങ്ങളിലേക്കും ഇവര് ക്രമസമാധാനത്തെ, ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഹാനി ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ച നടക്കുന്നില്ല. അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, വളരെ പ്രധാനമാണ്. സ്വാമി വിഷയത്തെ എങ്ങനെയാ കാണുന്നത്? സ്വാമി ഇപ്പൊ സ്വാമിയുടെ കേസ് പോലീസ് അട്ടിമറിച്ചു എന്നുള്ള രീതിയിലാണോ, അതോ സ്വാമി ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാ സർവ മേഖലയിലും സംഘപരിവാർ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ് സ്വാമിയുടെ, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നു എന്നാണോ? അതെ, അതാണ് അതിന്റെ സത്യം. അതായത് അവര് വളരെ ആസൂത്രിതമായിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം പറഞ്ഞ് കേരളത്തിൽ സംഘപരിവാറിന് ജനഹൃദയങ്ങളിൽ ഒരു സ്ഥാനവും കിട്ടില്ല എന്ന്, കാരണം അവർക്ക് പറയാൻ രാഷ്ട്രീയമില്ല, അവർക്കൊരു പ്രത്യയശാസ്ത്രമില്ല. ഉള്ളതുണ്ടെങ്കിൽ ശുദ്ധ മണ്ടത്തരങ്ങളാണ്. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഹിമാലയൻ ബ്ലണ്ടറുകളാണ് അവരുടെ ഫിലോസഫി എന്ന് പറയുന്നത്. നമുക്ക് നല്ല ബോധ്യമുള്ള അത് അതിന്റെ എല്ലാം അരിച്ചു കുറുക്കി എന്താ പറയാ പഠിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ, പിന്നെ ഇവരുടെയൊക്കെ എന്താ പറയാ പ്രവർത്തനവും നിലപാടുകളും ഒക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ആകെ ഉള്ളത് എന്താന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വിശ്വാസം, മതം ഇത്യാദി കാര്യങ്ങള്, അതിൽ കുത്തിത്തിരിപ്പ്, നല്ല രീതിയിലുള്ള ആധ്യാത്മികത, നല്ല രീതിയിൽ ഇത്തരം നമ്മുടെ ഭാരതീയ ധർമ്മശാസ്ത്രം പറയാൻ, നന്നായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ, എന്താണ് സനാതന ധർമ്മം എന്ന് പറയാൻ സുനിത ഏതെങ്കിലും ഒരു RSS കാരൻ ഈ കേരളത്തിലുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇവരിൽ നിന്ന് കേൾക്കുന്നുണ്ടോ? എല്ലാം ഈ പറഞ്ഞ പോലെ അന്യമതങ്ങളെ ദ്വേഷിക്കുക, അന്യമതങ്ങളെ പരിഹസിക്കുക, അന്യമതങ്ങളെ നിന്ദിക്കുക, ഇതല്ലാത്ത ഒരു പരിപാടി ഇവർക്ക് അറിയില്ല. അപ്പോ അതല്ല, ഇപ്പോ
വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുള്ള മതങ്ങളൊക്കെ സത്യമാണ്, ഇതൊന്നും ഇവർക്ക് സ്വീകാര്യമേ അല്ല. അപ്പൊ മതസ്പർദ്ധ ഉണ്ടാക്കുക, അല്ലാതെ ആധ്യാത്മികതയുടെ കാര്യങ്ങളൊന്നും പറയുക എന്നുള്ളതല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്ത്, ഇടത് പരിവാർ എന്താ പറയാ, ഇടത് സഹരയാത്രികൻ എന്നാണോ പറയാ, അതിലേക്കാൾ ഉപരി ഞാൻ മനസ്സിലാക്കുന്നത് സ്വാമിക്ക് CPM എന്ന പാർട്ടിയോട് തന്നെയാണ് ഒരു അഫിലിയേഷൻ ഉള്ള ഒരാളാണ്. സ്വാമി സ്വാമിയുടെ രാഷ്ട്രീയം ഒരിക്കലും ഒളിച്ചു വെച്ചിട്ടുമില്ല. ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരികയാണ്. സ്വാമിയുടെ ആശ്രമം കത്തിച്ചപ്പോ ഞാൻ പറഞ്ഞു, ആഭ്യന്തരമന്ത്രി, മുൻ ആഭ്യന്തരമന്ത്രി തുടങ്ങിയ എല്ലാ മന്ത്രിമാരും അവിടെ വന്നു. അങ്ങനെ അവരുടെ നമ്മള് പൊതുജനങ്ങൾ കാണുമ്പോൾ ഇവരൊക്കെ വന്ന് നേരിട്ട് നടത്തുന്ന ഒരു അന്വേഷണം ഉടനെ തെളിയുന്നു നമ്മൾ കരുതുന്നു. ഇപ്പൊ പി ശശിക്കെതിരെയും ആഭ്യന്തരമന്ത്രി പിണറായി വിജയനെതിരെയും കേരള പോലീസിനെതിരെയും ഒക്കെ വലിയ തോതിലുള്ള ചർച്ചകളും ആക്രമണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വാമി എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയെയോ പി ശശിയെയോ കുറ്റപ്പെടുത്താൻ തയ്യാറാവാതെ വെറും പോലീസിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത്? കാരണം ഒരു ആഭ്യന്തരമന്ത്രി നല്ല ഒരു മികച്ച ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ അതിന്റെ താഴെ പോലീസ് ഇങ്ങനെ ഒരു കേസ് അട്ടിമറിക്കാൻ പറ്റില്ലല്ലോ. അത് സ്വാമിയുടെ ഒരു രാഷ്ട്രീയ അടിമത്താണോ, അതോ സ്വാമി ഏത് ആംഗിളിലാണ് ഇതിനെ നോക്കിക്കാണുന്നത്? സുനിത, ഇതിന്റെ ഒരു നിജസ്ഥിതി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഈ സ്റ്റേറ്റിന്റെ ഹെഡായിട്ടുള്ള മുഖ്യമന്ത്രി, അപ്പൊ നമ്മൾ ടെക്നിക്കലായിട്ട് പറയുമ്പോൾ ഗവർണർ ഒക്കെ ആയിരിക്കും, അത് വിട്ടേക്ക്, അത് അതല്ലല്ലോ. അപ്പൊ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തരമന്ത്രി. ആ ആഭ്യന്തരമന്ത്രി ഒരു ഓർഡർ ഇട്ടിട്ടുണ്ട്. എന്താണ് ആ ഓർഡർ? DGP നേതൃത്വത്തിൽ ഒരു അന്വേഷണത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു മാസമാണ് അതിന്റെ കാലാവധി പറഞ്ഞത്. ആ അങ്ങനെ ഒരു മാസം കാലാവധി പറഞ്ഞിട്ടുള്ള, ഒരു മാസത്തിന്റെ ഉള്ളിൽ അതിന് ഇത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ അതിന്റെ ഇടയിൽ കയറിയിട്ട് ഡെയിലി വന്നിട്ട് മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളോട് ഈ കേസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതേ AdGP കുറിച്ചോ അത് സംസാരിക്കുന്നത് അതൊരു നിയമവിരുദ്ധമായ കാര്യമാണെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനും ഒന്ന് കാത്തിരിക്കുന്നു. ഈ മുഖ്യമന്ത്രി ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉത്തരം നൽകും തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് പറയാം ഇദ്ദേഹം പരാജയമാണോ വിജയമാണോ എന്ന്. അദ്ദേഹത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ അദ്ദേഹം വിജയം എന്നുള്ള അതിൽ നിൽക്കുന്നു അതോ പരാജയമാണോ, അദ്ദേഹം ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും നമ്മൾ മുഖ്യമന്ത്രിയെ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന സമയത്ത് ഉടനെ തട്ടിക്കേറി അഭിപ്രായം പറയുന്ന ഒരാളല്ല. മാധ്യമങ്ങളോട് ഓരോ അവരുടെ ചോദ്യങ്ങൾക്ക് പരിമിതി കൽപ്പിക്കാതെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയുന്ന ആളാണ്. ഈ ചോദ്യത്തിനും മറുപടി ഉണ്ടാവും. കാരണം ഇതിന്റെ സൂചന അദ്ദേഹം കോട്ടയത്ത് ഇവരുടെ പോലീസ് സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പുഴുക്കുത്തുകളെ വെച്ചു പൊറുപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന്. പിന്നെ അതിന്റെ ഒരു ലീഗൽ ഫോർമാലിറ്റി ഉണ്ടല്ലോ, ആ ഫോർമാലിറ്റിയിലൂടെ ആയിരിക്കും നടപടി എടുക്കുക. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ആ വികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് ശരിയല്ലല്ലോ, വിചാരത്തോടു കൂടി തന്നെയായിരിക്കും, അത് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ ആ ഒരു സമയം അനുവദിക്കുന്നു, തീർച്ചയായിട്ടും അതുണ്ടാവും. പിന്നെ ഒരു സന്യാസി എന്നല്ല, ഏത് സന്യാസിമാർക്കും സനാതന ധർമ്മത്തിൽ, സന്യാസത്തിന്റെ പാതയിൽ, സനാതന ധർമ്മത്തിൽ അതിന്റെ പ്രചാരകന്മാർ അതിനെ പ്രചരിപ്പിക്കുന്നവർക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു പ്രത്യയശാസ്ത്രം ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം തന്നെയാണ് വാസ്തവത്തില്. അല്ലാത്തത് എല്ലാം അപകടം പിടിച്ചതാണ് കോൺഗ്രസ്, തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പ്രത്യയ, പക്ഷെ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം ഗാന്ധിസവും മറ്റേ നെഹ്റുവിന്റെ സോഷ്യലിസവും കൂടെ ചേർത്തിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം തീർച്ചയായിട്ടും വളരെ കേമായിട്ടുള്ള, പക്ഷെ ശബരിമല സമയത്ത് നമ്മൾ കണ്ടത് നമ്മളെപ്പോലും അന്താളിപ്പിച്ചിട്ടുള്ളതാണ്. ഗാന്ധിയിൽ നിന്ന് എത്രയോ ദൂരെയാണ് കോൺഗ്രസ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു സമയമായിരുന്നു ശബരിമല സമയം. അത് നമ്മളെ ആകെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. അത് എത്ര എത്രമാത്രം ദൂരെയാണ് നെഹ്റുവിൽ നിന്നും ഗാന്ധിയിൽ നിന്നും. നെഹ്റു ആ നെഹ്റു സോഷ്യലിസത്തെ കുറിച്ച് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ആള്, ഗാന്ധിജിയോ ആധ്യാത്മികതയെ കുറിച്ച് മതത്തെക്കുറിച്ച്. കോൺഗ്രസിന്റെ രണ്ട് നിധികളാണത്. അതിൽ നിന്ന് കോൺഗ്രസ് വഴുതി മാറി എന്നുള്ളത് നമുക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവരാണെങ്കിൽ ശരിയായ വേദാന്തത്തിന്റെ ഒരു വഴിയാണ് കമ്മ്യൂണിസത്തിന്റെ വഴി എന്ന് നമ്മൾക്ക്. അതുകൊണ്ട് നമുക്ക് ഇവരോട് ഡെയിലി ഉള്ള പാർട്ടി സമ്മേളനങ്ങളോ അല്ലെങ്കിൽ പാർട്ടി കുറിപ്പുകളോ അതിന്റെ പ്രചാരണങ്ങളല്ല, മറിച്ച് മറ്റ് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത് എന്താണ്? പ്രകൃതി വിഭവങ്ങൾ അത് തുല്യമായി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അത് ഭൂമിയാകട്ടെ, ഭക്ഷണമാകട്ടെ, വസ്ത്രമാകട്ടെ, പാർപ്പിടമാകട്ടെ, വിദ്യാഭ്യാസം, തൊഴിൽ ഒക്കെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതിനുവേണ്ടി സമരം ചെയ്തിട്ടുള്ള ഒരു 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 ചരിത്രം ഉണ്ടല്ലോ. ഗീത പറയുന്നത് അത് തന്നെയാ. ഇത് തുല്യമായിട്ട് സഹയജ്ഞ പ്രജാസൃഷ്ടുവ, ഇത്
പ്രജാപതി സൃഷ്ടിച്ചത് യജ്ഞഭാവത്തോടുകൂടിയാ. അത് ഒറ്റയ്ക്ക് അനുഭവിക്കുന്നവനെ കള്ളൻ എന്ന് പറഞ്ഞത് ഗീതയാണ്. ഇത് ഇവരുടെ ഫിലോസഫിയാണ് ശരിക്കും പറഞ്ഞാല്. ഒറ്റയ്ക്ക് അനുഭവിക്കുന്നവനെതിരായിട്ട് സമരം ചെയ്യുക, അത് തുല്യമായി പങ്കിടുക. അത് നമ്മള് ഭൂമിയാണെങ്കിൽ അവകാശപ്പെട്ടതാണ്. നിങ്ങൾക്ക് വീട് വെക്കാൻ ഭൂമി വേണം, അതുകൊണ്ട് ഭൂമി വീട് എല്ലാവരുടേതുമാണ്, തൊഴിൽ എല്ലാവരുടേതുമാണ്, വിദ്യാഭ്യാസം അത് ഇന്റർനെറ്റ് പോലും നിങ്ങളുടെ അവകാശമാണ്. അപ്പൊ ആധുനിക കാലത്തിനനുസരിച്ച് നമ്മുടെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അവന്റെ അവകാശം സംരക്ഷിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തോട് സന്യാസിക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കും. വിഭജനത്തിന്റെയും വിഭാഗീയതയുടെയും വെറുപ്പിന്റെയും പക്ഷത്ത് ഒരു സന്യാസി എങ്ങനെ നിൽക്കും? ഒരിക്കലും സാധ്യമല്ല. നമ്മൾ ഈ സംഖ്യകളെ അടക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്, സ്വദേശോ ഭുവനത്രയം എന്ന് പറയും ഇവർ ഇടയ്ക്കിടയ്ക്ക്. അല്ല, എന്താ അവര് പറയുന്നതാണ്, ഈ വസുദൈവ കുടുംബം, അതെ, ഇടയ്ക്കിടയ്ക്ക് ഇവർ പറയും വസുദൈവ കുടുംബകം എന്ന്. നോക്കൂ സുനിത, ഈ വസുദൈവ കുടുംബകം എന്ന് പറയുന്നതിന്റെ പിറകില് കുറച്ച് വരികൾ കൂടെ ഉണ്ട്. വസുദൈവ കുടുംബകം എന്ന് പറയുന്നത് അതിന്റെ അവസാനത്തെ കഷ്ണമാണ്. ആദ്യ വരികൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രധാനമാണ്. അതെന്താണ്? അയം നിജ പരോവേത്തി ഖണനാം ലഘുചേതസാം ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം എന്നാണ്. അയം നിജ പരോവേത്തി ഖണനാം ലഘുചേതസാം, ലഘുചേതസന്മാര്, അല്പബുദ്ധികള്. ആ അല്പബുദ്ധികൾ എന്താ പറയുന്നത്? അവൻ, ഇവൻ, അവന്റേത്, ഇവന്റേത്. ആ ലഘുചേതസന്മാരാണ്, അല്പബുദ്ധികളുടേത് അതാണ്. പക്ഷേ ഉദാരചരിതാനാം തു, ഉദാരചരിതന്മാരാകട്ടെ ജനങ്ങളെയോ ഒന്നിനെയും വിഭജിക്കാത്തവരാണ്, വിഭാഗീയത ഇല്ലാത്തവരാണ്. ആ വിഭാഗീയത ഇല്ലാത്തവന്റേതാണ് വസുദൈവ കുടുംബകം എന്നത്. അപ്പൊ വസുദൈവ കുടുംബകം എന്നത് സംഘപരിവാറിന് ഒരു തരത്തിലും ഉച്ചരിക്കാൻ പറ്റില്ല. കാരണം അതിന്റെ തലപ്പത്തുള്ളവർ മുതൽ, അവരുടെ കിതാബ് മുതൽ ശത്രുക്കളെ എണ്ണി എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. അവർ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് ആരാണ് നമ്മുടെ ശത്രുക്കൾ എന്ന്. മിഷണറിമാർ, മുസ്ലിങ്ങൾ, മാർക്സിസ്റ്റുകൾ, ഇവരൊക്കെ ഇവരുടെ ശത്രുക്കളാണ്. അപ്പൊ നിങ്ങൾ ആരെ ശത്രുക്കളായിട്ട്, ഇന്നെന്ന ആളുകളെ ശത്രുക്കളാണെന്ന് പറയുമ്പോൾ അവരെങ്ങനെ സനാതനധർമ്മത്തിന്റെ വക്താക്കളാകുന്നു? സനാതനധർമ്മത്തിൽ ശത്രു എന്നൊരു സംഗതിയേ ഇല്ല. അജാത ശത്രുവാണ് നമ്മുടെ മുന്നിലുള്ള മാതൃക എന്ന് പറയുന്നത്. ശത്രു ജനിക്കാത്തവൻ, നീ അജാത ശത്രു ആയിരിക്കണം എന്നുള്ളത് അനുഗ്രഹമാണ്. നിനക്കൊരു ശത്രു മനസ്സിൽ ഉണ്ടാകരുത് എന്നത്. സ്വാമി, തുല്യമായിട്ട് വിഭവങ്ങള് തുല്യമായി വീതിക്കണം, എല്ലാവർക്കും കിട്ടണം, സോഷ്യലിസത്തെ കുറിച്ചൊക്കെയാണ് സ്വാമി സംസാരിക്കുന്നത്. അപ്പൊ നീതി എന്ന് പറയുന്നതും എല്ലാവർക്കും കിട്ടേണ്ടതാണല്ലോ. അപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന റിപ്പോർട്ട് 2018-ലെയാണ് റിപ്പോർട്ട്, 2018 അല്ല 2023-ലെ റിപ്പോർട്ടാണ്. 2023 മെയ് 10 DYSP SPക്ക് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരെ പേരെടുത്ത് ലിസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട് ഇന്ന ഇന്ന ആളുകൾക്ക് തെറ്റുപറ്റി, ഇന്ന ഇന്ന ആളുകൾക്കെതിരെ നടപടി വേണം. നമ്മൾ ഒരു വർഷം കഴിഞ്ഞാണ് സ്വാമി സംസാരിക്കുന്നത്. എവിടെയായിരുന്നു ഈ റിപ്പോർട്ട് തട്ടിത്തെറിഞ്ഞു നിന്നത്? അത് കൃത്യമായിട്ട് സുനിതയ്ക്ക് ഇത് ഇതിന്റെ ബന്ധപ്പെട്ട ഇതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്. ഇപ്പോ ക്രൈംബ്രാഞ്ച് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു, അതിന്മേലില് അടുത്ത നടപടിക്രമങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല സുനിത. അറിയാത്ത കാര്യം നമ്മൾ എന്തിനാ പറയുന്നത്? അത് ഈ ഗവൺമെന്റ് ഒഫീഷ്യൽ തലത്തിൽ അവരുടെ ഭരണഘടന ആ ഭരണത്തിന്റെ കാര്യത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. നടപടി ഉണ്ടാവുന്ന തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ എന്താണ് സ്വാമി കേസിന്റെ അവസ്ഥ? ഇപ്പൊ നിലവിൽ ഇന്നത്തെ ദിവസത്തെ അവസ്ഥ എന്താണ് കേസിന്റെ? ഇത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. കോടതി ഇനി വിളിക്കുമല്ലോ. ആ വിളിക്കുന്ന സമയത്ത് ഇനി ഈ കാര്യങ്ങളൊക്കെ ഇത് കോടതി ചോദിക്കും. എവിടെ പോയി? നമ്മൾ ഇയാളുടെ കാര്യം പറഞ്ഞില്ല കേട്ടോ. കൗൺസിലർ ഗിരികുമാർ എങ്ങനെയായിരുന്നു ഇതിൽ കണക്ട് ആയത്? പുള്ളി ജയിലിൽ പോയത് എന്തിനായിരുന്നു? നേതാവ് അന്നത്തെ കൗൺസിലറാണ്, ഇവിടത്തെ കുണ്ടമൺ ഭാഗത്തെ കൗൺസിലറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരൊന്നും എവിടെ മാധ്യമങ്ങളിൽ പോലും അത്ര വലുതായിട്ട് ചർച്ച ചെയ്യുക ഒരു ജീവിത പേരുണ്ടാവുകയോ ചെയ്തില്ല. വലിയ സംഭവം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. അല്ല, സ്വാമി ആശ്രമം കത്തിച്ചു എന്ന് പറഞ്ഞ സ്വാമിക്ക് ഉണ്ടായ ചീത്തപ്പേര് ഒരു ജയിലിൽ കിടന്ന കൗൺസിലർക്ക് ഉണ്ടായിട്ടേ ഇല്ല ഇതുവരെ. അയാളുടെ പേര് പോലും ആളുകൾക്ക് അറിയില്ല. അതാ പറഞ്ഞത് ഈ ഗിരികുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോ പേടിച്ചിട്ട് ലീവില് പോയ പോലീസുകാർ വരെ ഇവിടെ തിരുവനന്തപുരം. പേരൊന്നും നമ്മൾ പറയുന്നില്ല. ഇതൊക്കെ ഇവരുടെ ഉള്ളിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ. കാരണം ഇവർക്കൊക്കെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന പോലീസുകാർക്ക് ഇത്തരം ആളുകളോട് പുച്ഛമുണ്ട് മനസ്സില്. പക്ഷെ ഹയർ ഓഫീസേഴ്സ് ആണ്, എന്ത് ചെയ്യാനാ? അവരുടെ കയ്യിലിരിപ്പ് ഇങ്ങനെയാണ്. കാരണം സുനിത, ഇത് വളരെ ഈ സംഘപരിവാർ പ്രവർത്തിക്കുന്നത് വളരെ ഒരു പ്രത്യേക രീതിയിലാണ്. സുനിത ഒരു പോസ്റ്റിൽ ഇരിക്കുന്നു എന്നിരിക്കട്ടെ,
ഒരു പൊസിഷനിലാണ്. സുനിതയ്ക്ക് സ്വാഭാവികമായിട്ടും മക്കള് അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെ പല കാര്യങ്ങളുണ്ട്, അവരൊക്കെ ഉണ്ടല്ലോ. ഇവരെയൊക്കെയാണ് നമ്മുടെ മുന്നിലേക്ക് എന്താ പറയാ, ഭീഷണിയുടെ സ്വരത്തിൽ മുന്നിലേക്ക് വെക്കുന്നത്. ഒന്നും വേണ്ട, സുനിതയോട് മാഡം രാവിലെ നടക്കാൻ പോവാറുണ്ടല്ലേ, ഒറ്റ ചോദ്യം പോരെ, എന്താ അതിന്റെ അർത്ഥം? ജസ്റ്റിസ് വണ്ടിയെടുത്ത് ലോക്കൽ, കത്തുവും തന്നെ. അതെ മാഡം രാവിലെ നടക്കാം, അല്ലെങ്കിൽ മാഡത്തിന്റെ മകള് ബാംഗ്ലൂരിൽ ഇന്ന് സ്കൂളിലാണ്, ഇന്ന് കോളേജിലാണല്ലേ, അപ്പോഴേക്ക് നമ്മുടെ ചങ്കിടിയില്ലേ. അത്രയും പരിത്യജിച്ചുകൊണ്ട് ഗാന്ധിജി മക്കളെ ഒക്കെ ഉപേക്ഷിച്ച് നിന്നത് കൊണ്ട് ഒരു ഗാന്ധിയേ ഉള്ളൂ നമുക്ക്. ആ ഗാന്ധിയെ തകർക്കാനുള്ള കാരണം എന്താ? ശരിക്ക് പറഞ്ഞാൽ ഗാന്ധിയുടെ മക്കൾ തിരിഞ്ഞത് എങ്ങനെയാണ്? ഇവരുടെ ഹിന്ദു മഹാസഭയുടെ വേഷം കയറ്റിയതുകൊണ്ടാ. നമ്മൾ ചരിത്രം പഠിക്കണം. അപ്പൊ അറിയാം, ഈ പി വി അൻവർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സ്വാമിക്ക് പുതിയതായിരുന്നോ അതോ ഇതൊക്കെ ഓൾറെഡി അറിയാമായിരുന്നോ? അല്ല, പി വി അൻവർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അറിയാം, പക്ഷെ ഇത് അതല്ലേ നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഇത് റിപ്പോർട്ട് ആയിട്ടുണ്ട് എന്നറിയില്ല. ഇല്ല, ഈ റിപ്പോർട്ട് കൃത്യമായിട്ട് അതൊന്നും നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല. അല്ലാതെ സ്വാമി ഇതിന്റെ വഴികളിലൂടെയൊക്കെ നടന്ന് നടന്ന് സ്വാമിക്ക് ഇതൊക്കെ മനസ്സിലായിരുന്നു. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കാര്യങ്ങൾ, ഇതിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടായോ അപ്പൊ ഈ റിപ്പോർട്ട് അൻവർ പുറത്തുവിടുന്നതോടെ? പുതിയ കുറെ ചാനൽ ചർച്ച ഉണ്ടായിട്ടുണ്ട്, അത് ഇന്നലത്തോടു കൂടി അത് കഴിഞ്ഞിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. ഇനി അതിൽ നടപടിക്രമങ്ങളോ കാര്യങ്ങളോ എന്തായാലും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അദ്ദേഹം കാണാത്ത കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹം അതിന്റെ വിശദീകരണം ആവശ്യപ്പെടും. നമുക്ക് സുനിത, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, മുഖ്യമന്ത്രി നമ്മളെ ഒരിക്കൽ കേരളത്തെ ഈ ജനങ്ങളെ ഈ ധർമ്മത്തെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം വിട്ടുള്ള ഒരു കളി ഉണ്ട് എന്ന് നമുക്ക് ഒരു അത്തരം അതിലൊരു അവിശ്വാസം നമുക്ക് ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാവുമ്പം അല്ല നമുക്ക് സ്വാമി, തോന്നും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ കേസ് അന്വേഷണം ഇങ്ങനെ അറ്റമില്ലാതെ നീണ്ടു പോകുമ്പോ സ്വാമി എന്താണ് അതിൽ നിന്ന് കരുതിക്കൊണ്ടിരുന്നത്? എന്താ? ഈ ഒരു സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത്, ഇങ്ങനെയാണ് ഇവരുടെ ഈ ഇതിങ്ങനെ. ഇപ്പൊ നമുക്ക് മുന്നിൽ പ്രമാദമായ കുറെ സുകുമാരക്കുറുപ്പ് മുതലായിട്ടുള്ള കേസുകൾ ഉണ്ടല്ലോ, കാരണം ഇവർ വളരെ ആസൂത്രിതമായിട്ട് ഇതൊക്കെ ചെയ്തു. പിന്നെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തല് CCTV വർക്ക് ചെയ്തില്ല. അപ്പൊ നമ്മൾ ഇവരോട് ചോദിച്ചിട്ടുണ്ട്, അല്ലെ CCTV വരുന്നതിന് മുമ്പ് കേസൊന്നും കേരള പോലീസ് പിടിച്ചിട്ടില്ലേ? CCTV എന്നാ വന്നത്? CCTV വഴിയാണോ എല്ലാ കേസുകളും പിടിക്കുന്നത്? അങ്ങനെയല്ലല്ലോ. ഇതില്ലെങ്കിൽ ഇതിന് പ്രത്യക്ഷമായ കുറെ കയ്യെഴുത്ത് തന്നെ മതിയല്ലോ, കയ്യക്ഷരം കണ്ടാൽ അറിയാം ഇത് ആരാന്നുള്ളത്, കൂടുതലൊന്നും പറയണ്ട. അത് പ്രാഥമികമായി ചെയ്യേണ്ട ആ കാര്യം പോലും ചെയ്തില്ല. ഇത് ആര് കയ്യക്ഷരാണ് എന്നുള്ളത് പോലും ചെയ്തില്ല അല്ലെ? അതെ, അതെ, അവിടെ തൊട്ട് അത് സ്വാമി എപ്പോഴെങ്കിലും ചോദ്യം ചെയ്തിരുന്നോ? അതോ ഇപ്പോഴാണോ അതൊക്കെ അത് ആലോചിക്കുന്നത്? ചോദിച്ചവൻ പറഞ്ഞത് കണ്ണൂരിൽ നിന്നൊക്കെ വന്നിട്ട് ചെയ്തു പോയ നമുക്ക് എങ്ങനെയുണ്ട്? അതാണോ കാരായി രാജന്റെ ഫോണൊക്കെ ചോർത്തിയത്? അതെ, മനുഷ്യൻ ഈ കേസ് കേട്ട അല്ല, ഒരു ബന്ധമില്ലാത്തൊരു മനുഷ്യന്റെ ഫോൺ ഇതില് ചോർത്തിന്ന്. എനിക്കിതിൽ ഏറ്റവും സംശയം, ഒരു ചിരിയാണോ എന്താ വരുന്നതെന്ന് അറിയില്ല. തിരുവനന്തപുരത്ത് ഒരു ആശ്രമം കത്തിച്ചതില് കണ്ണൂരിരിക്കുന്ന കാരായി രാജന്റെ ഫോൺ ചോർത്ത്, അതെ ഇടതുപക്ഷ മന്ത്രിസഭ ഇരിക്കുമ്പോ. എന്താ അതെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക? എനിക്ക് സ്വാമി എപ്പോഴും തോന്നി ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ DGP ബെഹ്റയുടെ ഫോൺ ചോർത്താൻ പറ്റില്ല, പക്ഷെ അവര് സംസാരിക്കുന്ന ആളുകളുടെ ഫോൺ ചോർത്താ എന്നുള്ള ഐഡിയ ഒക്കെ ആയിരിക്കും ഈ പ്രയോഗിക്കുന്നത്. അല്ല, അവര് ചോർത്തിയതിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മള് അദ്ദേഹത്തിന് ഫോൺ ചെയ്തതായിട്ട് 1 മിനിറ്റ് സംസാരിച്ചത്, ഇത്ര സമയത്ത് സംസാരിച്ചത്. നമ്മുടെ ഈ സംഭവം നടന്നിട്ട് ആദ്യത്തെ ഫോൺ ആർക്ക് പോയി എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനാണ്, അദ്ദേഹത്തോടാണ് നമ്മൾ സംസാരിച്ചത്. സ്വാഭാവികമായിട്ടും അവർക്ക് ചോദിക്കാമല്ലോ എന്താ എന്നുള്ളത്, അദ്ദേഹം പറയുമല്ലോ. അങ്ങനെ കുറേ കാലം സംശയത്തിന്റെ നിഴലിലൊക്കെ നിന്ന് ഇൻഷുറൻസ് തട്ടിപ്പുകാരനായി സ്വന്തം ആശ്രമം കത്തിച്ച് വളരെ അപമാനിതനായി കഴിഞ്ഞൊരു 7-8. ഏജന്റിനോട്, സർവേ ഏജന്റിനോട് പോലീസ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എന്ത്? പേരിൽ ഇത് സ്വാമി തന്നെ ചെയ്തതാണെന്നുള്ള രീതിയിൽ നിങ്ങൾ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ആരോട് എങ്ങനെയുണ്ട്? ആരോട് ആ ഇൻഷുറൻസ് സർവേയറോട് എന്താണ് പറഞ്ഞത്? ഒരു പോലീസ് ഓഫീസർ പറഞ്ഞതാണ്, നമ്മൾ അവർക്ക് ഒരു ഇത് ചെയ്യണമല്ലോ, ആ റിപ്പോർട്ട് ആ കൊടുക്കണമല്ലോ. ആ റിപ്പോർട്ട് ഇങ്ങനെ ചെയ്യാൻ, ആ ശരി. അവര് അയാൾ സത്യസന്ധനും ഇത് ബോധ്യമില്ലാത്തതുകൊണ്ട് അയാൾ അത് ചെയ്തിട്ടില്ല. പക്ഷെ ഇൻഷുറൻസ് നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇനി അതിന് വേറെ കേസ് കൊടുക്കേണ്ടി വരും ഇൻഷുറൻസിനെതിരായിട്ട്.
പക്ഷെ ഞാൻ ഇന്നത്തെ ഡേ കുറച്ച് പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടാണ് സ്വാമി കരുതുന്നത്. കഴിഞ്ഞ ഒരു 7-8 കൊല്ലമായിട്ട് സ്വാമിക്ക് അത് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതിനേക്കാളും പൊതുസമൂഹത്തിൽ ഇത്രയും വലിയ ചീത്തപ്പേരും അപമാനവും ഒക്കെ സഹിച്ച് നിൽക്കുന്നതിനൊരു ചെറിയൊരു അന്ത്യം പി വി അൻവറിനോട് ആ കാര്യത്തിൽ എനിക്കും ശരിക്കും നന്ദി പറയാനുണ്ട്. ഒരു വളരെ ഒരു കുറ്റവാളിയാക്കി നിർത്തിയ ഒരു മനുഷ്യൻ ഒന്നും ചെയ്യാതെ സ്വന്തം പൈസയും പോയി, വണ്ടിയും പോയി, ചീത്തപ്പേരും ആയി, മാനവും പോയി. ആ ഒരു മനുഷ്യനെ വേറൊരാൾ വന്ന് ഒരു ഇയാളിത് ചെയ്തിട്ടില്ല എന്നുള്ളത് സ്വാമി പറഞ്ഞ പോലെ ആളുകള് എല്ലാ ആളുകളും നമ്മൾ വരുന്ന പോലെ അങ്ങ് നന്മയൊന്നും അല്ലല്ലോ. അപ്പോ കുറെ പേര് ഇത് വിശ്വസിക്കുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഏതെങ്കിലും ആളുകളിലേക്ക് ഇത് എത്തിയാലല്ലേ? അതെ, അല്ല, അത് അവരുടെ പ്രാരബ്ധമാണ്. അവരുടെ എന്തു വിശ്വസിക്കുന്ന, ഇവരുടെ ഈ നുണകൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ദുഷിച്ചു പോവും എന്നുള്ളത് ഒരു സംശയം വേണ്ട. നോക്കൂ, നമ്മൾ ഈ ഒരു ഇവിടെ തിരുവനന്തപുരത്ത് നടന്ന ഒരു സമ്മേളനത്തിൽ ഈ കാര്യം പറഞ്ഞു. അതിനെ വേറൊരു രീതിയിൽ നമ്മുടെ കൊട്ടാരത്തിലെ ആ എന്താ പറയുക, ഒരു തമ്പുരാട്ടി നമുക്കെതിരായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. കാരണം ഇവർ കേട്ടത് ഇത്രയേ ഉള്ളൂ. അല്ല, അവരൊക്കെ പിന്നെ സംഘപരിവാറിന് വേണ്ടി സംസാരിക്കുന്നവരാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാഗവതം, സത്സംഗം, നാരായണീയം എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പ് ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിലെ ഒരു നാരായണീയം ഗ്രൂപ്പില് നമ്മളെ ചേർത്തിട്ടുണ്ട് ഒരു വിദ്വാൻമാർ. ആ നാരായണീയം ഗ്രൂപ്പിലെ ചർച്ച എന്താണെന്ന് അറിയോ സുനീത? ബ്രിജ്ഭൂഷന്റെ ബലാത്സംഗത്തെ കുറിച്ച്. ബ്രിജ്ഭൂഷനെ ന്യായീകരിക്കുക. നമ്മൾ അതിലൊരു കമന്റ് ഇട്ടു, നാരായണീയത്തിൽ ഭട്ടത്തിരി എവിടെയാണ് ബ്രിജ്ഭൂഷനെ കുറിച്ച് പറഞ്ഞത്? അപ്പൊ ഈ പറഞ്ഞ ആധ്യാത്മികമായത് എന്ന് പറയുന്നതിൽ എല്ലായിടത്തും ഈ പറഞ്ഞ ഇവർ നടത്തുന്ന ക്ലാസ്സുകൾ അതിലൊക്കെ ഇതാണ്. മോദി സ്തുതി, ഈ പറഞ്ഞ വൃത്തികെട്ടവന്മാരെ പുകഴ്ത്തുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണം, ഇത്തരം സ്ഥലങ്ങളിലൊന്നും പോവരുത് എന്ന് പറഞ്ഞപ്പോ എന്താക്കി എന്നറിയോ? ഇവര് വേദം വായിക്കരുത്, നാരായണീയം കേൾക്കരുത്, ഇതൊക്കെ ഒരു ഹിന്ദു സന്യാസി പറയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എങ്ങനെയുണ്ട് ഈ ഈ ഇതാണ് ഇവരുടെ പരിപാടി. ഈ കഷ്ണം മുറിച്ച് ഏച്ചു കൂട്ടി ഒരു സാധനം ഉണ്ടാക്കും ഒരു 2 മിനിറ്റിന്റെ, എന്നിട്ട് ഇതിങ്ങനെ വൈറലാക്കി പ്രചരിപ്പിക്കും. കാരണം നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ് ഈ സാധനം, നാരായണീയം ഗ്രൂപ്പാണ്. അതിൽ ബ്രിജ്ഭൂഷൺ നടത്തിയിട്ടുള്ള, നമ്മുടെ കായിക താരങ്ങളോട് നടത്തിയിട്ടുള്ള വൃത്തികേടുകളെ കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ഒരുത്തം വന്ന് ബ്രിജ്ഭൂഷന്റെ സ്തുതി, പ്രഹ്ലാദന് പോലും ഇങ്ങനെ സ്തുതി ഉണ്ടായിട്ടില്ല. നമ്മൾ ചോദിച്ചു മേൽപ്പത്തൂര് എവിടെയാണ് ഈ ബ്രിജ്ഭൂഷൺ സ്തുതി നടത്തിയിട്ടുള്ളത്? അതോടുകൂടി നമ്മളെ ബ്ലോക്കാക്കി. അപ്പൊ മനസ്സിലായി ഇത് ഇന്ന ആളാണ്. ഇതാണ് ഇവരുടെ സത്സംഗം, നാരായണീയം, ഭാഗവതം എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകൾ. അല്ലാതെ നാരായണീയം ഭാഗവതം ഒക്കെ സനാതനധർമ്മത്തിന്റെ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന ഉത്തുംഗങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ആ മല കയറാൻ സംഘികൾക്ക് കുറച്ച് പെടാപ്പാട് പെടും. അത് കയറിയാൽ ഇവർ ഈ പണിക്ക് നിൽക്കില്ല. ഇവരെല്ലാവരോടും സ്നേഹവും ബഹുമാനവും ആദരവുമേ കാണിക്കുള്ളൂ. നമുക്കിവരോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല, നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചെയ്തിട്ടും നമുക്കവരോട് സഹതാപമേ ഉള്ളൂ. സ്വാമി എല്ലാ കാലത്തും സംഘപരിവാറിന്റെ ഈ രാഷ്ട്രീയത്തിനെതിരെ നിരന്തരം സംസാരിക്കുന്ന ആളാണ്. അപ്പൊ ഈ ഒരു മൊമെന്റിൽ സ്വാമിക്ക് കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ എന്താ പറയാനുള്ളത്? സ്വാമി അവരുടെ സ്വാമി നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിന് ഒരു തെളിവ് കിട്ടിയെന്നാണോ, അതോ കൂടുതൽ ആളുകൾക്ക് ബോധ്യപ്പെട്ടു എന്നാണോ, അതോ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു? എന്താ സ്വാമിയുടെ കൺക്ലൂഷൻ ഇതില്? അല്ല, ഇതില് സുനിത, ഒരിക്കലും ഒരു കണ്ണൂരിലൊരു പരിപാടിയില് നമ്മൾ പോയ സമയത്ത് അവിടുന്ന് പോലും ഇടതുപക്ഷ സഹയാത്രികരാണ് അല്ലെങ്കിൽ വളരെ മറ്റു പല വിധത്തിലും അടുത്ത് നിൽക്കുന്നവരാണ്, അവർക്ക് പോലും ഒരു സംശയം. എന്നിട്ട് അവര് നമ്മളോട് ചോദിക്കുകയാണ്, സ്വാമി എന്താ ഇതില്? സ്വാമിക്ക് ധൈര്യമായിട്ട് പറയാം, നമ്മുടെ ഇടയിലൊക്കെ തന്നെ, ആളുകളുടെ ഇടയിലൊക്കെ തന്നെ ഇങ്ങനെയൊരു സംശയമുണ്ട്. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ സംശയിക്കുന്നതിന് നമ്മള് കുറ്റപ്പെടുത്തില്ല, പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഇവരുടെ ഈ നുണപ്രചരണത്തിന്റെ ശക്തി നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് നിങ്ങളോട് നമുക്ക് പറയാനുള്ളത്. ഇവരുടെ ഈ നുണപ്രചരണത്തിന് ഒരു ശക്തിയുണ്ട്, ആ ശക്തിയുടെ സ്വാധീനമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ചോദിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാൻ പാകത്തിന് നിങ്ങൾക്ക് എവിടെയൊക്കെയോ ആ നിങ്ങളെ ഇളക്കുക എന്നതാണ് ഇവര് എക്കാലത്തും ചെയ്തത്. ഗാന്ധിയുടെ വധത്തിന് ശേഷം നടത്തിയ പ്രചരണം മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അതിന്
കൂടിയിട്ടുണ്ട്. അതിപ്പോ ഈ കേന്ദ്ര ഭരണത്തിലൂടെ അതിന് ഒരുപാട് സാധ്യതകൾ വന്നിരിക്കുക, ആ സാധ്യതകളെ മുഴുവൻ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പണ്ട് അത് ഇല്ല ആയിരുന്നു, അതുകൊണ്ട് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഇവരതിന്റെ പ്രചരണത്തിന്റെ വക്താക്കളാക്കിയിട്ട് വലിയ വലിയ ആളുകളെ, ഉദ്യോഗത്തിന്റെ പദവിയിൽ ഇരുന്നവരെയൊക്കെ ഉപയോഗിക്കുന്നു. അതൊരു ഒരു എന്താ ഒരു രീതിയാണ്, അത് മാർക്കറ്റിംഗ് രീതിയാണ്, അതാണ് അവർ ഉപയോഗിക്കുന്നത്. നമുക്ക് സാധാരണക്കാരോടാണ് നിങ്ങൾക്ക് ആധ്യാത്മികതയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഭഗവത്ഗീതയും നാരായണീയവും ഭാഗവതവും ഒക്കെ നിങ്ങൾ സ്വതന്ത്രമായി അത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഇത്തരം എടുത്തു പോയിട്ട് ഭാഗവതം പഠിക്കുന്ന കൂട്ടത്തിൽ ബ്രിജഭൂഷന്റെ പീഡനത്തെ ന്യായീകരിക്കുന്നതും കൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ, പ്രഹ്ലാദ സ്തുതിയോടൊപ്പം മോദി സ്തുതിയും കൂടെ നിങ്ങൾ നടത്തുമ്പോൾ, അത് 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 സനാതനമല്ല എന്ന് സന്ദീപാനന്ദഗിരി പറയും, നാളെയും പറയും, നമുക്ക് കൊക്കിൽ ജീവൻ ഉള്ളിടത്തോളം കാലം പറയും, അതേ പറയും. മറ്റേതൊന്നും നമ്മൾ നോട്ട് നിരോധനത്തെ കുറിച്ചോ പെട്രോളിന് 50 രൂപയ്ക്ക് കിട്ടുന്നു, ഇപ്പൊ പെട്രോൾ എത്ര രൂപ ഉണ്ട് എന്നൊന്നും നമ്മൾ ചോദിക്കാൻ ആളല്ല. അതൊക്കെ രാഷ്ട്രീയമാണ്, അത് അങ്ങനത്തെ പല ഇതുണ്ടാവും. ഇപ്പോ കുഴൽപ്പണത്തെ കുറിച്ച് നമ്മൾ ചോദിക്കുക, അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ വിഷയമല്ല. അതൊക്കെ ഓരോരോ കാലത്ത് ഉണ്ടാവുന്ന ഓരോരോ ലോകം മുഴുവൻ ഉണ്ട് അത്തരം അഴിമതികളും അക്രമങ്ങളും മറ്റു കാര്യങ്ങളും. മതപരമായിട്ടുള്ള ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ടതിൽ ഇന്നെന്ന കാര്യം പറയുമ്പോൾ അത് ശുദ്ധ അസംബന്ധമാണ്, അത് ധർമ്മശാസ്ത്രത്തെ ഉദ്ധരിച്ച് കൃത്യമായി നമ്മൾ പറയും. അതിന് ധർമ്മശാസ്ത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായ മറുപടി പറയാൻ കെൽപ്പുള്ളവര് വരികയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഇവരുടെ തന്നെ ഒരു സന്യാസിയായിട്ടുള്ള ചിദാനന്ദപുരി സ്വാമികളോട് പലപ്പോഴായിട്ട് പലയാവർത്തി നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ സനാതനധർമ്മ വിരുദ്ധമായി എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് സംവദിക്കാം. സ്നേഹ സംവാദം ഒരിക്കലും നടന്നിട്ടില്ലല്ലോ. കാരണം നടന്ന പ്രശ്നമാണെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇവരുടെ ആവശ്യം എന്താണ്? ഇങ്ങനത്തെ ഓരോ നുണകൾ ഇങ്ങനെ ഉണ്ടാക്കി നമ്മളെ ഇതാക്കി, നമ്മളതിൽ തകർന്നു പോയി തളർന്നു പോയി എന്നൊന്നും നമ്മൾ ഒരിക്കലും ഒരിക്കലും അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അഡ്മിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ സംസാരിക്കാൻ സുനിതയായിട്ട് ഇപ്പൊ ഉണ്ടാവില്ലായിരുന്നു. കാരണം എന്തെങ്കിലും ആവട്ടെ എന്നുള്ള മട്ട് നമ്മൾ തീരുമാനിച്ചെടുത്തിട്ടുണ്ടാവും. അല്ല, സ്വാമി അതിനെയൊക്കെ മറികടന്ന് സ്വാമിയുടെ ജീവിതം ഒരുപാട് മുന്നോട്ട് പോയി. കേസ് ഇവിടെ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളൂ. സ്വാമി അവിടെ നിന്നൊക്കെ എപ്പോഴും വിട്ട്. സ്വാമി എനിക്ക് തോന്നുന്നു സ്വാമിയുടെ ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. ആ കൺക്ലൂഷൻ എന്ന് പറയുന്നത് പ്രകാശിന്റെ ആത്മഹത്യയായിരുന്നു. സ്വാമിക്ക് ക്ലിയർ ആയി അന്നത്തോടു കൂടി എന്താന്ന്. സ്വാമി അതോടെ വിട്ടു എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതെ അതെ അതെ, അത് നമുക്ക് കുറച്ച് വേദന ഉണ്ടായിട്ടുണ്ട്. കാരണം അല്ല, അതോടുകൂടി സ്വാമിക്ക് ഇതിലെല്ലാം ക്ലാരിറ്റി കിട്ടി, ഒരു വ്യക്തത വന്ന്, സ്വാമിയുടെ കേസ് അതോടെ ക്ലോസ് ആയി. അതെ 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 ശരിയാണ്. അപ്പൊ താങ്ക് യു. നമ്മൾ ഈ ദിവസം ഒന്നുകൂടെ ചിദാനന്ദപുരിനെ നമ്മൾ ഒന്നുകൂടെ ഒരു സ്നേഹ സംവാദത്തിന് ക്ഷണിക്കുകയാണ്. വീണ്ടും തീർച്ചയായിട്ടും ഒരു സനാതനധർമ്മം പറയാൻ വേണ്ടി നമ്മൾ കിട്ടിയ ചാൻസിൽ ഒന്നുകൂടെ വിളിക്കുന്നു. വരൂ. ബുദ്ധ സന്യാസിനിയോട് സംസാരിക്കുന്നത് പോലെ നോക്കിപ്പോ സുനിതയുടെ അതില് നമുക്ക് അങ്ങനെ തോന്നി. ഏതായാലും വളരെ സന്തോഷം തോന്നുക.